ശൈത്താൻ പങ്കുണ്ട് എന്ന് പറഞ്ഞാ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാള് പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കിട്ട് പറഞ്ഞ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കിട്ട് പറഞ്ഞാലോ? ജിന്നിന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവേറ്റ് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ? ആവോ. ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ കണ്ടോ, രോഗമൊക്കെ അല്ലല്ല ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണ്. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവില്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവില്ല. എന്താ അതും അല്ല നിശ്ചയിച്ച ഒരു കാരണാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5% 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ഏറിയ ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പിന്നെ ശാസ്ത്രജ്ഞന്മാരോ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ, അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാള് പറയണതോ ജിന്നു പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്ക്, അതിന് ഇയാള് പറയണ പരിഭാഷയായ വൈക്രോബുകള് എന്ന് പറഞ്ഞ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാ തൗഹീദും. ഈ പൊട്ടപ്പോയത്തെ മിണിങ്ങി നടന്നിട്ട് ഞങ്ങള് തൗഹീദിൽ പേച്ചുകൊണ്ട് ആയത്തോതുകാണേ നിങ്ങളോളെ വിളിച്ചാ നിങ്ങൾക്ക് പ്രാർത്ഥന കേക്കൂലട്ടോ, കേക്കൂല എന്ന് പറഞ്ഞോ. മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി, എന്താ ഇന്റെ ഒക്കെ പൊലിപ്പ്. ഖുറാഫികളോട് ഓതുന്ന ആയത്തപ്പോ ഞങ്ങളോട് ഓതുക. അപ്പൊ ജിന്നും പ്രാർത്ഥന കേക്കൂല എന്നല്ലേ? പ്രാർത്ഥന കേൾക്കുന്നു പോയത്തക്കാരെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിനോട് ചോദിച്ചു പഠിക്കുകയും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിൽ സഹായം തേടലാ പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ, അതെങ്കിലും ഒന്ന് പഠിച്ചു ചെക്കും. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ല. ഖുറാഫികൾ ചോദിക്കല്ലേ, നിങ്ങളെ ഭാര്യനോട് പോയിട്ട് കഞ്ഞി തരൂ എന്ന് ചോദിക്കലല്ലേ, അത് ശിർക്കാണോ? ചെരുപ്പുത്തിയോടി ചെരുപ്പുത്തി തരൂ എന്ന് ചോദിക്കല്ലേ, അത് ശിർക്കാണോ? അത് ശിർക്കല്ലെങ്കിൽ വൈദ്യശേഖരെ രക്ഷിക്കണേന്ന് പറഞ്ഞത് ശിർക്കല്ല. ഈ ജാതി പൊട്ടപ്പോയത്തെ ഖുറാഫികൾ പറയലുണ്ട്. ആ പോയത്തക്കാരായിട്ട് അവരും മാറിയിട്ടുള്ളത് ഞങ്ങളാകെ തൗഹീദിന്റെ പേച്ച് പോയി. ആദ്യം റഹ്മത്തുള്ള ഖാസിമിന്റെ ക്ലിപ്പ് കണ്ടിടുക, എന്ത്? അയ്യൂബ് നബിയുടെ രോഗത്തിൽ ശൈത്താൻ പങ്കുണ്ട്. എന്നിട്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിടുക, കണ്ടോ ഖാസിമിയുടെ മാർഗത്തിലെത്തി. ഇങ്ങനെണ്ട് ഖാസിമിയെ സത്യം പറഞ്ഞ അംഗീകരിച്ചൂടെ? ഖാസിമിയെ സത്യം പറഞ്ഞ അംഗീകരിച്ചൂടെ? പഞ്ചോത്ത് നിസ്കാരന്റെ ഖാസിമിന്റെ ക്ലിപ്പ് കണ്ടിടുക, എന്നിട്ട് നമ്മൾ അഞ്ചോത്ത് നിസ്കാരുണ്ട്, കണ്ടോ ഖാസിമിന്റെ വാദത്തിലെത്തിയിലപ്പോ. റമദാന്റെ നോമ്പ് നിർബന്ധം കാശ്മീർ കണ്ടിട പേരോട് പറഞ്ഞ്, എന്നിട്ട് നമ്മള് കണ്ടോ രണ്ടിനി ഒരേ നോകത്തിൽ വെക്കട്ടോ. പൊട്ടന്മാരെ, ഇതൊക്കെ മിണിങ്ങി നടക്കാനേ നിങ്ങളെ കൂട്ടത്തിലെ വാലാട്ടികളെ കിട്ടുള്ളൂ, ഞങ്ങളെ കിട്ടൂല. ഇവിടെ ചെറുപ്പക്കാര് കാര്യം പഠിച്ചു തുടങ്ങി, വിഷയങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾ പറഞ്ഞ ചങ്ക് തൊടാതെ മിണുങ്ങളെ കാലൊക്കെ കഴിഞ്ഞുപോയി, അത് നിങ്ങൾ മുണുങ്ങിക്കോളി, ഞങ്ങൾക്ക് അതിന് കൂടൂല. ഞങ്ങൾ നോക്കിയിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ സംഗതികൾ മനസ്സിലാക്കുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ശൈത്താനെ പേടിക്കേണ്ട എന്ന് പറഞ്ഞു പഠിപ്പിക്കാം. സുഹൃത്ത് മൂമിനുള്ള 97 98 ആയത്തുകള് മടവൂരികൾ പഠിച്ചു വെച്ചോ. വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹംസാതി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പറയൂ പ്രവാചകരെ, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. നബിയോട് പറയാൻ വേണ്ടി പറയാണ്, വഅഊദുബിക, ഞാൻ നിന്നോട് വീണ്ടും രക്ഷ ചോദിക്കുന്നു. റബ്ബി, എന്റെ രക്ഷിതാവേ, അൻ യഹ്ളുറൂൻ, ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ പിശാചുക്കൾ ഹാജരാകുന്നതിനെ സംബന്ധിച്ച്, പിശാചുക്കളുടെ ദുർബോധനങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണമെന്ന് അഷറഫുൽ ബശറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാണ്. എന്തിനു വേണ്ടി? അത് ഉമ്മത്തിന് പാഠമായിരിക്കാൻ. മുഹമ്മദ് നബിയോട് അല്ല പറയാണ്, പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിനക്കുണ്ടായാൽ നീ അപ്പോൾ തന്നെ അള്ളാഹുവിൽ രക്ഷ ചോദിക്കണം. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മാത്രല്ല, ദിക്ര ദുആകളെ കുറിച്ചുള്ള ഹദീസുകൾ എടുത്തു വെക്കും. ദിക്ര ദുആകൾ പതിവാക്കണം, ഖുർആൻ പാരായണം പതിവാക്കണം എന്നൊക്കെ പറഞ്ഞ എന്തിനാണ്? പിശാചിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. ഇയാൾ അതിനെ ദുർവ്യാഖ്യാനിക്കാണ്. നിങ്ങൾ നിങ്ങളെ വീടുകൾ മഖ്ബറകളാക്കരുത്. ആ വീട് സൂറത്തുൽ ബഖറ വായിക്കപ്പെടുന്ന വീട്ടിൽ നിന്നും പിശാജ് വെറളിയെടുത്ത് ഓടുന്നതാണ്. അതിന് ഇയാൾ ഇയാളുടെ റിയാദ് സാലിൽ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇതിന്റെ പേജ് സഹിതം ഞങ്ങളോട് കൊടുത്ത് കാണിച്ചു തരുന്നുണ്ട്.
ഇയാള് പറയുന്നതിനെ ഒക്കെ നിങ്ങൾ താങ്ങുമല്ലോ, നിങ്ങൾ താങ്ങിയിട്ട് ബലിം. നമ്മളോട് ഏത് സന്ദർഭത്തിന ശൈത്താൻ രക്ഷ ചോദിക്കാൻ പറയാത്തത്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അല്ലാഹുമ്മ ജന്നിബന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയണ്ടായി അല്ലേ? ഞങ്ങളിൽ നിന്ന് നീ പിശാചിനകറ്റണേ, ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് സന്താനം നൽകുകയാണെങ്കിൽ ആ സന്താനത്തിനും പിശാചിനകറ്റണേ. കാക്കൂസ് പ്രവേശിക്കുമ്പോ ശൈത്താൻ രക്ഷ ചോദിക്കാൻ പറഞ്ഞു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് വലത് കൈ കൊണ്ട് എണ്ണം പിടിച്ചിട്ട് 100 വട്ടം, അസർ നമസ്കരിച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് വലത് കൈ കൊണ്ട് എണ്ണം പിടിച്ചിട്ട് 100 വട്ടം. എന്തിനാ പറഞ്ഞത്? കാനത്തു ലഹു ഹിർസം മിന ശൈത്താൻ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കും, വൈകുന്നേരം ചൊല്ലിയാൽ നേരം പുലരും വരെ നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കും അല്ലേ? ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് ഖുൽഹു അല്ലാഹു അഹദ് ഖുലഹു റബ്ബിൽ ഫലക്ക് ഖുലഹു റബ്ബിന്നാസ്. ഖുലഹു റബ്ബിന്നാസ് എന്താണ്? മടവൂരി ഒന്ന് ചൊല്ലി നോക്ക്. ഖുൽ നബിയെ പറയുക, അഊദു ബിറബ്ബിന്നാസ് മനുഷ്യ ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട്, ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനോട്, എന്തിൽ നിന്ന്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് പിന്തിരിഞ്ഞ് കളയുന്ന ദുർബന്ധനക്കാരനിൽ നിന്ന്. ശൈത്താനെ കുറിച്ചാണ് വസ്വാസും ഖന്നാസും ഒക്കെ ഉപയോഗിച്ചത്. വസ്വാസ് എന്ന മുവസ്വിസ് എന്ന അർത്ഥത്തിലാണ് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. വസ്വാസ് ഉണ്ടാക്കുന്നവൻ അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ആ ഇവർ പറഞ്ഞ ശൈത്താൻ ഉള്ളിൽ കടക്കൂല, ഉള്ളിൽ ഒന്നുണ്ട് പുറത്തുനിന്ന് വേറൊന്നും കിടക്കൂല. വേറെ ചില മടവരികള് ചില ഉള്ളിലുണ്ട് തന്നെ സംഭവിക്കണില്ല. എല്ലാ മനുഷ്യന്റെ കൂടെയും ഒരു മലക്കിൽപ്പെട്ട കരീനുമുണ്ട്, ഒരു ജിന്നിൽപ്പെട്ട കരീനുമുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ നിങ്ങളെ കൂടെ ഉണ്ടോ? ജിന്നിൽപ്പെട്ട കരീൻ ഉണ്ട്, പക്ഷെ എന്റെ കരീൻ ഒരു വിശേഷമുണ്ട്, അവൻ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. കണ്ടോ, നമ്മക്കാർക്ക് കീഴടങ്ങിയില്ല, നമ്മളെ കൂടെ ശൈത്താനുണ്ട്. അവൻ യുവസ്വിസു ഫീ സുദൂരിന്നാസ് ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരികൾ ദുർമന്ത്രം ഒക്കെ രണ്ടടി ഇപ്പുറത്ത് പോസ്റ്റ് ചെയ്യല. ആ അവിടെ നിക്ക് മദനിയേ, ഒരു ദുർമന്ത്രം സുല്ലമിയെ അവിടെ നിക്ക്, ഒരു ദുർമന്ത്രം ഇങ്ങനെ അവിടെ തന്നെ. ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂല അറിയാം? സൂറത്തുന്നാസിന്റെ അർത്ഥങ്ങളും പറഞ്ഞിരിക്കും ജനങ്ങൾക്ക്. മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിലും ഉണ്ട് മനുഷ്യരുണ്ട്. ജിന്നപ്പെട്ടവന്റെ ഉള്ളു കടന്നിട്ട് തന്നെയാ ദുർമന്ത്രം. മനുഷ്യരിപ്പെട്ട കയ്യും കാലും ഉള്ള ചൈത്താന്മാരും ഉണ്ടാവുമല്ലോ. ഒരു പുറത്തു നിന്നിട്ടൊക്കെ ഇങ്ങനെ ദുർമന്ത്രം നടത്തിയിട്ട് നമ്മളെ പേപ്പിക്കാൻ നോക്കും. ഇത് ഓരോ നിസ്കാരത്തിന് ശേഷം ഓരോ തവണ, മഗ്രിബിന് ശേഷം സുബ്ഹിക്ക് ശേഷം 3 തവണ, പിന്നെ ആയത്തുൽ കുർസി പിശാചിന്റെ വലിയ മറുമരുന്ന സകാത്ത് വാരാൻ വന്ന അബൂ ഹുറൈറ പിടിച്ചല്ലോ ശൈത്താനെ അല്ലേ? പിശാജ് വേഷത്തിൽ മേഷന്മാര് വന്നിട്ടേ, അപ്പോ പിടിച്ചപ്പോ വിട്ടത് എന്ത് പറഞ്ഞിട്ടാ? ആയത്തുൽ കുർസി രാത്രി കടക്കുമ്പോ ചെല്ലിയ നേരം വെളുക്കോളങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടാവൂല. ഏ ശൈത്താനപ്പ ഇസ്ലാം പഠിപ്പിക്കല്. നബി പറഞ്ഞു, സദഖഖ വഹുവ കദൂബൻ, അവൻ പെരും കള്ളനാണ്, പക്ഷെ ആ പറഞ്ഞത് സത്യാണ്. കാരണം ഓൻ ഏറ്റവും വലിയ മറുമരുന്ന് ഏതാന്ന് ഓനല്ല അറിയാ അല്ലേ? ഓൻ ഏറ്റവും വിഷമമുള്ള കാര്യം കുടുങ്ങിയ സന്ദർഭത്തിൽ ഓൻ പഠിപ്പിച്ചെടുത്തു. അപ്പ അബൂറേറ വിട്ടു കണ്ടോ. അപ്പൊ ആയത്തുൽ കുർസി ഇതൊക്കെ പഠിപ്പിക്കുന്നത് ദിക്ർ ദുആകൾ പതിവാക്കണം എന്നൊക്കെ നമ്മൾ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാണ്? ശൈത്താനെ കുറിച്ചുള്ള ജാഗ്രത കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സൂറത്ത് ഐറാഫിലെ 16-17 ആയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഫാല ഫബിമാ അഗവൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم ലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം ولا تجد اكثرهم شاكرين പടച്ചവനെ നീ എന്നെ വഴിപഴച്ചവനായി പ്രഖ്യാപിച്ചല്ലോ, അതുകൊണ്ട് നിന്റെ ആളുകൾ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചാൽ ഞാൻ ആ സിറാത്തുൽ മുസ്തഖീമിൽ തടസ്സമായി കുത്തിയിരിക്കും, എന്നിട്ട് അവരെ മുൻപിലൂടെയും പിന്നിലൂടെയും ഞാൻ കടന്നു ചെല്ലും, വലഭാഗങ്ങളിലൂടെയും ഇടഭാഗങ്ങളിലൂടെയും ഞാൻ കടന്നു ചെല്ലും, അവരിൽ അധികം ആളെയും അല്ലാഹുവിന് നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താനേ കഴിയില്ല. ഇങ്ങനത്തെ ഒരു ശൈത്താൻ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, നമ്മളെ എപ്പോഴും വഴിപഴപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശൈത്താൻ, അവനെ കുറിച്ച് കരുതൽ വേണം. ഇയാൾ പറഞ്ഞ എന്താ അറിയോ? മനുഷ്യ പിശാചിക്കളെ പേടിക്കേണ്ടത്, എനിക്ക് ശൈത്താനെ പേടില്ല, ജിന്നനെ പേടില്ല, മോർച്ചറിയിൽ ശവങ്ങളെ കൂടെ ഞാൻ കിടക്കും, പക്ഷെ താടിക്കാരെ കൂടെ ഞാൻ കിടക്കൂല. അവർ ചിലപ്പോ പോക്കറ്റ് അടിക്കും, ഏതോ സ്ഥലത്ത് കടന്നപ്പോ ഇയാളത് ആരോ പോക്കറ്റ് അടിച്ചിത്രേ, അപ്പൊ അവിടെ ആരോ താടി വെച്ചവരുണ്ടായിരുന്നു, അയാളെ സംശയിച്ചിട്ട് ഇപ്പൊ എല്ലായിടത്തും പറയാ എനിക്ക് താടി വെച്ചോലെ പേടിയാണ്, ഇങ്ങനെയുണ്ട്. അപ്പൊ താടി വെച്ച മനുഷ്യ പിശാചിനെ പേടിക്കണ്ട് എന്നാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇയാളുടെ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞെന്താറിയോ? കേൻ നമ്പുകാർക്ക് ഇപ്പോ നിർഭയത്വമില്ല, ഇവരെ ക്ലാസ് കേട്ടിട്ട് നിർഭയത്വമില്ലാതെയായി, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. 107-ാമത്തെ പേജിൽ ഇയാൾ പറയാണ്,
യാഥാസ്ഥിക വിഭാഗവും നവയാഥാസ്ഥികന്മാരും അദൃശ്യ മാർഗത്തിലൂടെ പലതിനെയും ഭയപ്പെടുന്നതിനാൽ അവർക്ക് നിർഭയത്വമില്ല. ഇവർക്ക് നല്ല നിർഭയത്വട്ടോ. ഇവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് തൗഹീദ് സ്വീകരിച്ച മുലം ലഭിച്ചിരുന്ന നിർഭയത്വം നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങൾ, ഒരു സംഭവങ്ങൾ ഉദ്ധരിച്ചാണ് എത്രയോ ഒന്നും വേണ്ട, നമുക്ക് തെളിവ് സഹിതം ഉദ്ധരിക്കാൻ ഈ സുല്ലമിനെ കൊണ്ട് തെളിവച്ചിട്ട് ഇവിടെ പറയും. പിശാചിന് അഭൗതിക മാർഗത്തിലൂടെ നമ്മെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അഭൗതികമായി സാധിക്കുന്നു, അത് ഇയാളെ വകയാണ്. അഭൗതിക തന്നെ കാര്യകാരണ ബന്ധത്തിനപ്പുറന്നാണ്. അങ്ങനെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ സാധിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ത്? നവയാഥാസ്ഥികന്മാർ, നമ്മളാ നവയാഥാസ്ഥികന്മാർ. ആ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കട്ടെ, അതാ ഞാൻ ഇപ്പൊ വ്യക്താക്കിയത്. പിശാചിന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രൊട്ടക്ഷനുകള് ഇത് നമ്മൾ സ്വീകരിക്കണം എന്നാ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ തന്നെ ജിന്നു ശല്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇയാളെ വീട്ടിൽ ജിന്നു ശല്യം ഉണ്ടായിട്ട് ഇയാൾ വേദനയും ഇല്ല എന്നാണ്. ജിന്നിനെ പിടിച്ച് ഇയാൾ രാത്രി കാത്തു തിന്നിട്ട് ഇയാൾ അനുജന് ജിന്നു ശല്യം, ഭാര്യയ്ക്ക് ജിന്നൊന്ന് കാണിച്ചു. പിശാചിന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ അവസ്ഥ കുട്ടിച്ചോറാക, നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? പിന്നെ ശബ്ദം ഉണ്ടാക്കിക്കണ എൻ്റെ വീട്ടിൽ ഞാൻ പിടിച്ചിക്കണ് രണ്ട് ദിവസം എൻ്റെ കുടുംബം കടന്നുറങ്ങിയില്ല. രണ്ട് മൂന്ന് ദിവസം ഞാൻ വേദന പോണ തീരം വേദനുണ്ടാവും. അപ്പം എന്നോട് മൂന്നാം ദിവസം പറഞ്ഞു ഇപ്പം അങ്ങളിന്ന് പോകണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കോണിപ്പണി കൂടെ കൊടുക്കൂടുന്നൊരു ശബ്ദം എന്ന് അറിഞ്ഞ്. അപ്പം ഐറ്റങ്ങൾക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ല, ഐറ്റങ്ങൾ പൈശാശി ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. അപ്പം ഐറ്റങ്ങൾക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ല, ഐറ്റങ്ങൾ പൈശാശി ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. പെണ്ണുങ്ങളും കുട്ടികളും അല്ല, ഇയാളെ പെണ്ണുങ്ങളും കുട്ടികളും കുടുകുടുന്ന് ഒച്ചയാട്ടപ്പോ പിശാച് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. എന്നിട്ടോ ഇയാള് വേദന പോയില്ല. പിന്നെ പറഞ്ഞാതാ ഇയാൾക്ക് അപ്പൊ ഇയാളും അല്പം പേടിയുണ്ട്. അന്ന് പോണ്ട വേദന പോയിക്കാ വെണ്ണ അവിടുന്ന് പല വേലിയോ പൂച്ചയായിരിക്കും ചെയ്താനാന്ന് പറഞ്ഞു. അയാളന്ന് വയലിന് പോയില്ല. അപ്പൊ എന്തായിരിക്കും അയാൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകുക, വീട്ടിലൊരു ചെറിയ ജിന്നിശല്യണ്ട്, ഞാൻ അതുകൊണ്ട് ഇന്ന് വയലിന് ഇല്ല. ഞങ്ങൾ ആരും ഒരു ദിവസം പോലും വീട്ടിൽ ജിന്നിശല്യണ്ടു വയലു മുടക്കിയിട്ടില്ല. ഇയാളും മുടക്കി. അപ്പൊ ഇയാൾക്ക് എന്റെ ഒരു വേജാറ്, എന്നിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തി കാത്തു തിന്നിത്രേ. അവസാനം എലി വീണു, ഓ കിട്ടിപ്പോയി, അടിച്ചു കൊന്നു. ഏയ് ധീര യോദ്ധാവ്, ജിന്നിനെ പിടിച്ചു. പിറ്റേന്ന് മുതൽ എവിടെ ഒച്ച കേട്ടാൽ എലി ആയിരിക്കും. തലേന്ന് വന്നത് ഏയില്ല എന്ന് ആർക്കറിയാം. അതിന്റെ തലേന്ന് വന്നതും മൂന്ന് ദിവസം ഉറങ്ങിയില്ല. അബ്ദുല്ലാഹ് കഴിഞ്ഞ ഭാര്യ ഉറങ്ങിയില്ല, വിദ്യാഭ്യാസമുള്ള മക്കൾ ഉറങ്ങിയില്ല. ആര്? നമ്മളെ ക്ലാസ് കേട്ടിട്ടേ, കേന്നമ്മയുടെ ക്ലാസ് ഇങ്ങനെ കേട്ടിട്ടേ സ്വന്തം വീട്ടിൽ നിർഭയത്വം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇയാള് നാട്ടുകാർക്ക് നിർഭയത്വം പ്രസംഗിച്ചു കൊടുക്കാം. നീ കേട്ടോളി, അനുജൻ ഇങ്ങനെ പാമ്പിനെ കാണുന്നതും ഭാര്യക്ക് രാത്രി മുല്ല എന്റെ മണം വരുന്നു അവൻ കേൾപ്പിച്ചു കൂടെ ഒന്നിച്ചാ കിടക്കുക. ഓനിന് ചൂണ്ടിക്കാതെ പാമ്പ് പാമ്പ് എന്നറിയും. ഞാൻ പാമ്പ് അങ്ങനെ കാണൂല. മാനസിക ഖലീഫ ഉമർ പറയുന്നത് പിശാചിന് ഒരിക്കലും പാമ്പാവാനും മറ്റു സാധിക്കൂല. പല തഹീൽ ഉണ്ടാക്കും, മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുക. നമുക്ക് ചിലപ്പോ കാട്ടാൻ എങ്ങനെ തോന്നും, കാട്ടാനോട് ഉണ്ടാവില്ല. പ്രേതം നോക്കും, പ്രേതങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് നിങ്ങൾക്ക് അറിയോ എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് മൂന്ന് മണിക്ക് ചെന്നായന്റെ ഉള്ളിൽ കൊടുക്കും. നല്ല രാത്രി മുല്ലന്റെ വാസന കേൾക്കും, എനിക്ക് കാണൂല. അതേമാതിരി എന്റെ ഒരു അഞ്ചന അനുഭവം ഉണ്ടായിരുന്നു. ഓ പാമ്പിൽ നിന്നാണ് ചൂണ്ടിക്കാണിക്കും പാമ്പ് അവിടെ, ഞാൻ പാമ്പുണ്ടാവില്ല. ആ മാനസികമായി ചില തോന്നൽ ഉണ്ടാക്കിച്ചാന്നല്ലാതെ രൂപാവാനും പറ്റൂല. തോന്നലോ ഇയാളാ മുഴുവൻ ജിന്നിന്റെ ആള്, ഇയാളെ വീട്ടിലല്ല ജിന്നുപ്പള്ള്. ഇയാളെ അനുജന് പാമ്പിനെ കാണുന്ന, ഭാര്യക്ക് രാത്രി മൂന്ന് മണിക്ക് ചെന്നായന്റെ ഓരിടത് കേക്കണ്, ഒക്കെ തോന്നലാണ്. തോന്നലാറിനോട് ചികിത്സയാകുവോ? ഇപ്പോഴും മാറിയില്ലല്ലോ. തോന്നലാറിനോട് ചികിത്സയാകുവോ? പിന്നെ രാത്രി മുല്ലന്റെ മണം, മണം സ്മെല്ല് എങ്ങനെ തോന്നലായത് എനിക്ക് തിരിഞ്ഞിട്ടില്ല. രാത്രി മുല്ലന്റെ മണം തോന്നലുണ്ടാവൊക്കെ ഒച്ച പിന്ന കേക്കൽ തോന്നലാണൊക്കെ. എന്നിട്ട് ഉമർ അള്ളാഹു പറഞ്ഞേണ് ഇങ്ങനെ രൂപം മാറാനൊന്നും മറ്റു പറ്റൂല എന്ന് പറഞ്ഞേണ്. എന്തു പറ്റൂല? രൂപം മാറാൻ പറ്റുന്ന ആദ്യമുള്ള രൂപം ഏതാ? ജിന്നിന്റെ രൂപം. ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചിരുന്നു, ഈ രൂപത്തിൽ നിന്ന് മാറാൻ പറ്റൂല. ഏതാ ഇത് യഥാർത്ഥ രൂപം? രൂപം മാറാൻ പറ്റൂല. രൂപം മാറാൻ പറ്റൂല, ഇങ്ങനെ അസലി രൂപം വേണ്ടേ? എന്നാ പറഞ്ഞു തരും. നിങ്ങളൊക്കെ എന്നെ ഫോട്ടോ ഉണ്ടോ? രൂപം മാറാൻ പറ്റില്ല, രൂപം മാറാ. എന്നാ യഥാർത്ഥ രൂപം പറഞ്ഞു തരീ. കരിമ്പിലാക്കലിനോട് ചോദിക്കാൻ രൂപം എന്താണ്? ഒന്ന് പറഞ്ഞു തരാൻ പറയും.
അപ്പൊ എന്തെങ്കിലും ഒരു ഒരു ലെവലും ഇല്ല, അങ്ങട്ട് തട്ടിവിടന്നെ. കാരണം യാക്കോബല്ലേ മുമ്പില് ചേകനൂര് പറഞ്ഞമാര് അയ്യുഹന്നാസ്, അയ്യുഹന്നാസ് അങ്ങനെ മുണങ്ങിക്കോളുമല്ലോ. അതിന് പറ്റിയ കുറെ സുല്ലമിമാരും മദനിമാരും ഉണ്ടല്ലോ കൂടെ, വലിയ വിവരണ്ട് ആ വെപ്പ്. ആ നിങ്ങക്ക് പേടിണ്ടാവും, നിങ്ങൾ മ്യൂസിക്കിന്റെ ആളാ, നിങ്ങക്ക് പേടിണ്ടാവും. മ്യൂസിക്കും കേട്ടല്ലോ ഉറങ്ങല്, നിങ്ങക്ക് ജിന്നു നല്ല പേടിണ്ടാവും. ഞങ്ങൾക്ക് പേടിണ്ടാവില്ല, ഞങ്ങളെ വീട്ടിൽ മ്യൂസിക് ഇല്ല. ആ ഈ സലഫി പ്രസ്ഥാനവുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ മ്യൂസിക് ഒഴിവാക്കും. ഞങ്ങളെ വീട്ടിലിങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും. ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിയുന്നത്ര ഞങ്ങൾ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ടാ പറയും, എടാ ഈ ഫോട്ടോ എടുത്ത് ഒഴിവാക്കണം, ഫോട്ടോ പറ്റൂല. പേപ്പറിലും മറ്റൊക്കെ ഫോട്ടോ ആണ് ആവശ്യം കഴിഞ്ഞാൽ മൂലക്കിൽ കിടുക. പ്രതിമകള് ഷോക്കേസിൽ ഞങ്ങൾ വെക്കൂല. ജീവനുള്ളവരുടെ പ്രതിമ ഷോക്കേസിൽ വെക്കാം. കുട്ടികൾ കളിച്ചാണ് കളിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഒഴിവാക്കും. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ തടസ്സമുള്ളതൊക്കെ ഒഴിവാക്കും. ശൈത്താൻ ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. മലക്കുകൾക്ക് കടന്നു വരാൻ സാധ്യത ഉണ്ടാക്കും. ഇയാളെ കണക്കില് ആകെ ലോകത്ത് ശൈത്താൻ മാത്രമുള്ളൂ. ശൈത്താൻ അങ്ങനെയൊക്കെ പാടെ കൈകൊടുത്ത എന്താ നമ്മൾ ചെയ്യാന്ന ഇയാളെ ബേജാറ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇനി ഇയാൾ പറയണേ രണ്ടാമത്തെ ആയത്ത് നിങ്ങളൊന്ന് കേട്ടോളി. ഒരൊറ്റ ആയത്ത് മതി എന്നിട്ട് പിന്നെ രണ്ടായി, അതും കൂടി കേൾക്കുക. അയറാഫി പിന്നെ ഖുർആൻ പറഞ്ഞു, ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞ സൂറത്ത് അയറാഫിൽ 201-ാമത്തെ ആയത്തിൽ പഠിക്കണം എന്നാണ്. ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താനി തദക്കറു ഫൈദാ മുബ്സിറു എന്നാണ്. പിശാചിന്റെ എന്ത് സ്പർശനം ബാധ്യാവട്ടെ, അള്ളാഹുടെ ചിന്ത ഉണ്ടായ പിന്മാറുന്ന ഏത് ചിന്തി അയറാഫിലെ 201-ാമത്തെ ആയത്തിൽ നിങ്ങൾ തഫ്സീർ ഇബ്നു കസീറും പറഞ്ഞു പോകാം. ഇബ്നു കസീറിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ അൽബക്കറി പറഞ്ഞ ആ പലിശനെ കുറിച്ച് പറഞ്ഞ ആ സംഭവം, ഇങ്ങനെ എല്ലാ സംഭവവും ഈ ആയത്തിൽ വരുന്നു. അവ പിശാചിന് എന്ത് ബാധ ഉണ്ടെങ്കിലും അള്ളാഹുടെ ചിന്ത ഉണ്ടായാൽ മതി പിന്മാറി. പിന്നെ ഞാൻ സൂറത്തിന് ആസ്വദിച്ച് വിശദീകരിച്ചു, അവന്റെ കഴിവെന്താ ഹന്നാസാണ്. അവിടെ ഞാൻ തഫ്സീർ മനാന്തത് വായിച്ചു. പിശാചുള്ള ആളുകളുടെ രോഗം ഉണ്ടാക്കാൻ മറ്റുള്ള കഴിവില്ല, അവനുള്ള രേഖകൾ പറഞ്ഞു. പിന്നെ മാനസിക പ്രശ്നം ഒറ്റ കേസുകളൊക്കെ തന്റെ കാരണം കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ചെയ്യും. അല്ലോ, എന്നാ ഇത് ഭാര്യനോട് പറഞ്ഞാൽ പോരെ, വയന്നു കൊടുക്കണോ? ശൈത്താനെ കുറിച്ചുള്ള എന്ത് പേടിണ്ടായാലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അപ്പ മാറും. എന്നാ അത് ഭാര്യനോടും കുട്ടിനോടും പറഞ്ഞു കൊടുത്താ പോരെ, എന്നിട്ട് ബയലിനോട് പോണ്ടേ? അപ്പൊ മൂപ്പരിക്ക് തന്നെ പേടി, ചെറിയൊരു ചിന്തിച്ച വാദം ഉണ്ടോന്ന് കണ്ടോ. സ്വന്തം ഭാര്യക്കും കുട്ടിക്കും അത് പഠിപ്പിച്ചെടുത്തൂടെ ഈ ആയത്ത്. ഈ ആയത്ത് അപ്പൊ എന്ത് നമ്മക്ക് എതിരുള്ള വലിയ ആയത്ത്? ശൈത്താനെ പേടിക്കണ്ടെന്നുള്ള ആയത്ത്. ഇതിൽ തഖവുള്ളവനും കൂടി ശൈത്താൻ ബാധിക്കുന്നതാണ്. നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്നവർ അവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല തോന്നലും ബാധിച്ചാൽ തദക്കറു, അപ്പോൾ അവർക്ക് ഓർമ്മ വരുന്നതാണ്. അപ്പോൾ അവർ കാഴ്ചയുള്ളവരായിരിക്കും. അതിന്റെ വ്യാഖ്യാനം കേട്ടോ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി തീരുന്ന പക്ഷം ഉടനെ തന്നെ തങ്ങളുടെ മേൽ വന്നു പോകുന്ന അബദ്ധത്തെ പറ്റി അവർക്ക് ബോധം വരുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുകയും മേലിൽ അത്തരം വഞ്ചന അകപ്പെടാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകളും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായി തീരുകയും ചെയ്യും. അപ്പൊ തഖ്വയുള്ളവർക്കും പിശാചിന്റെ ബാധയും പിശാചിന്റെ ദുർബോധനവും ഒക്കെ ഉണ്ടാവും ഇടക്ക്. അപ്പൊ എന്ത് വേണം? ഓർമ്മ വരവർക്ക് പെട്ടെന്ന്. ഇവിടെ പേര് പറഞ്ഞാ ഓ തഖ്വയുള്ളവർക്ക് ഒരു സ്വാധീനം ഉണ്ടാവില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആന്റെ പേര് ഇവരെ ആരോപിക്കുക. ഇവർക്ക് സുൽത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ല. കണ്ടോ ശംസുദ്ദീൻ ബാലത്ത് പറയുന്നു, തഖ്വയുള്ളവർക്ക് ഈമാൻ ഉള്ളവർക്കും തവക്കുലുള്ളവർക്കും ഒരു സ്വാധീനം ഉണ്ടാവില്ല ശൈത്താൻ. ഏതായത്? ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. കണ്ടോ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്താ സുൽത്താൻ എന്ന് പറഞ്ഞ സ്വാധീനം എന്ന അർത്ഥം? അവര് ഒരു അർത്ഥം മാറ്റി അവിടെ. സുൽത്താൻ എന്ന് പറഞ്ഞ ആധിപത്യം, അധികാരം. ശൈത്താൻ നമ്മളെ മേൽ ഒരു അധികാരമോ ആധിപത്യം അല്ല എന്നുള്ള നിർബന്ധിച്ച് നമ്മളെ ശിർക്കിലോ കുഫറിലോ ഹറാമിലോ കൊണ്ടുപോയി പെടുത്താനോ നിർബന്ധിച്ചതിലേക്ക് കയറ്റാനോ ഓന് കഴിയില്ല. ഓൻ എന്തേ കഴിയുള്ളൂ? ഇല്ല അന്താവുത്തുക്കും ഫസ്തജബത്തും ലീ. നാളെ പരലോകത്ത് വെച്ചോ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, നിങ്ങളെ ക്ഷണം സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ മേലെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികാരം ആധിപത്യം എന്ന അർത്ഥമുള്ള സുൽത്താനെ സ്വാധീനം എന്നാക്കി അട്ടിമറിച്ചിട്ടാണ് ഇവിടെ പറയണേ. കണ്ടോ, പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവരെ മേൽ പിശാജ് ഒരു സ്വാധീനം ഇല്ല എന്ന് ബരനെ പറയും. എന്നിട്ട് അയ്യൂബ് നബിക്ക് രോഗം ഉണ്ടായി എന്ന് ബരനെ പറയും. അപ്പൊ അയ്യൂബ് നബിക്ക് തഖ്വല്ലേ, അയ്യൂബ് നബിക്ക് തവക്കുലില്ലേ. കണ്ടോ, അട്ടിമറി കണ്ടങ്ങള്. സ്വാധീനം വാക്ക് അവിടെ ഇല്ല, അത് സുൽത്താനിന്റെ അർത്ഥങ്ങൾ അട്ടിമറിച്ചതാണ്. ഒരു നുണയൻ പറഞ്ഞാ പിന്നെ മറ്റു നുണയന്മാരൊക്കെ മയക്കാണല്ലോ. ഇയാൾ പറഞ്ഞ ഇങ്ങനെ ഏറ്റുപറയാ, പരിശോധിക്കണ സ്വഭാവമല്ല. ശരിയായ തഖ്ലീദ ഈ ആയത്താണ്. ഇപ്പൊ നമ്മക്ക് ഇത് ഒറ്റ ആയത്ത്, ഇത് പഠിച്ചാ മതി എന്ന് പറഞ്ഞ ആയത്ത് കേട്ടോളി. അതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി പറയുന്നു, ചില പരമാർത്ഥങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നത് നന്ന്.
ഐറാഫ് 201 201 202 ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. തഖ്‌വ കൂടുന്നതനുസരിച്ച് ശൈത്താനെ കുറിച്ച് ജാഗ്രത കൂടുന്ന ജിന്നു പേടില്ല, ജിന്നു ബാധിക്കാത്ത മുജാഹിദുകളാവുക. നോട്ടീസ്, കീബറിന്റെ ഊക്കല്ലേ കേട്ടോളിം. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസദാർഢ്യമോ മറ്റേതെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അദൃശ്യ ശക്തികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക, അതാണ് ഇവരുടെ സ്വഭാവം. അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്ത വണ്ണം പ്രവാചകന്മാരെ പോലെയോ അതിലും ഉപരിയായോ ഉന്നത നിലവാരത്തിലുള്ള ആളാണ് താൻ എന്ന ഒരു അഹങ്കാരം. ആജാദി ദുർച്ചയിൽ രണ്ടിലൊന്നായിരിക്കും അതിനു കാരണം. കാരണം ഏതായാലും ശരി, അത്തരക്കാരുടെ ഹൃദയമാണ് നിഷ്പ്രയാസം പിശാചിന് സ്വൈര വിഹാരം നടത്തുവാൻ ഏറ്റവും ഉതകുന്ന രംഗം. ഈ സുല്ലമിക്ക് ജിന്നു കൂടിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാ. അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കുവാനും എന്തു പറയിക്കുവാനും പിശാചിന് നിരുപാധികം സാധ്യമാണല്ലോ. പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടുന്നതിനെ പറ്റി ഭയവും ശ്രദ്ധയും ഉള്ളവനാകട്ടെ, അള്ളാഹു ചൂണ്ടിക്കാട്ടിയതുപോലെ സദാ അതിനെ കുറിച്ച് ജാഗരൂകനായിരിക്കുന്നത് കൊണ്ട് യഥേഷ്ടം അവനെ വഴിപഴപ്പിക്കുവാൻ പിശാചിന് സാധ്യമാകുന്നതുമല്ല. എന്നിട്ട് പിശാചി രക്തം സഞ്ചരിക്കുന്നുള്ള ഹദീസ്, എല്ലാരും കൂടി ജിന്നപ്പെട്ട കരീനുണ്ട്, മലക്കപ്പെട്ട കരീനുണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റി ആ ഹദീസുകളൊക്കെയാണ് അമാനി വഴി എടുത്തു കൊടുക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പിശാചിനെ കുറിച്ചുള്ള ജാഗ്രത സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇയാൾ അങ്ങനല്ല, ഇയാൾ ശൈത്താനെ പേടിക്കേണ്ടതില്ല, മനുഷ്യ പിശാചിനെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം അട്ടിമറിച്ച് സാധാരണക്കാരുടെ ഭയഭക്തിയാർന്ന ജീവിതത്തെ പൊളിച്ച് ഇല്ലാതാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇയാളെ കൂടെ കൂടിയാ തഖ്‌വ കൂടുവോ കുറയോ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്ന് മാത്രല്ല, ഇയാളുടെ വേറെ കള്ളവാദം എന്താ അറിയോ, കദിസ്തക്സർതും മിനൽ ഇൻസി, നിങ്ങൾ മനുഷ്യരിൽ ധാരാളം ആളുകളെ പാട്ടിലാക്കിയല്ലോ എന്ന് പരലോകത്ത് വെച്ച് ജിന്നുകളോട് അല്ല പറയുന്നുണ്ട്. അതിന് ഇയാൾ അർത്ഥം എന്താ അറിയോ, എന്താണോ കൈവ് ലഭിച്ചത് അത് ഭൂരിപക്ഷത്തിൽ ഉപയോഗിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥമായത്തിനില്ല, അത് ഇയാളെ വകയാണ്. എന്താ അറിയോ, ഇയാൾക്ക് പറയാണ് ശൈത്താൻ എങ്ങനെ ഭ്രാന്ത് ഉണ്ടാക്കാൻ കഴിയോഗി, എനിക്ക് ഭ്രാന്ത് ഉണ്ടാകണ്ടേ, മുപ്പരാ ആദ്യം ഉണ്ടാകേണ്ടത് മുപ്പരിക്ക. തിരുവങ്ങാടിയെ പ്രശ്നിക്കണ്, തിരുവങ്ങാടിക്കാർക്കൊക്കെ മാനസിക രോഗം ഉണ്ടാകണ്ടേ, അപ്പൊ ഇവിടെ ആർക്കും മാനസിക രോഗം ഇല്ലാത്തതുകൊണ്ട് ശൈത്താൻ അങ്ങനെ കഴിവില്ല. എങ്ങനെയുണ്ട്, എന്തായി പറയണത്? ഇപ്പൊ ഒരാൾ പറയുകയാണ്, ഇവിടെയൊക്കെ വീടുകളിലൊക്കെ സ്വർണവും പൈസ ഉണ്ടാകണമെങ്കിൽ, സ്വർണവും പൈസ ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ കളവ് നടക്കുന്നില്ല. കളവ് നടക്കാത്തതുകൊണ്ട് ഒരാൾ പറയാണ് ഇവിടെ അങ്ങനെ സ്വർണമല്ല പൈസ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ കള്ളന്മാരില്ല. കള്ളന്മാരില്ല എന്ന് അതിന് അർത്ഥമുണ്ടോ? കള്ളന്മാരുണ്ടാവും, ഒരു കക്ക നോക്കുന്നുണ്ടാവും, പക്ഷേ പല തടസ്സങ്ങളുള്ളോട് നടക്കുന്നില്ല. അതുപോലെ മനുഷ്യനെ ഭ്രാന്താക്കാൻ പിശാചി ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ നടക്കുന്നുണ്ടാവില്ല, പല തടസ്സങ്ങളുണ്ടല്ലോ. ആ തടസ്സങ്ങളൊക്കെ നീങ്ങിയാലേ ഇത് ജയിക്കുള്ളൂ. ഒരാൾ സുന്നമാക്കി കുടിച്ചു, ഒരു നല്ലോണം വയറ്റിന് പോയി, മറ്റോനോ സുന്നമാക്കി കുടിച്ചതിന് ശേഷം നല്ല പൂളക്കഴങ്ങും ഇറച്ചി അടിച്ചു മാറി, ഒരു വയറ്റിന് പോയതുമില്ല. എന്നാലോ ഏയ് സുന്നമാക്കി എങ്ങനെ വയറിളകണാണെങ്കിൽ എനിക്കളകണ്ടേ, അതിന് തടസ്സമുള്ള പൂളക്കഴങ്ങും ഇറച്ചി ബന്ധുത്തിയും ഒക്കെ തിന്നണേ, മറ്റോൻ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ച്. അപ്പൊ അതാ ഓരോ കാര്യത്തിനും അങ്ങനെയാണ്, ഒരു തടസ്സം നീങ്ങും കൂടി വേണം. അപ്പൊ ശൈത്താൻ പലതിനും ശ്രമിക്കുന്നുണ്ടാവാം. ശൈത്താൻ എന്തിനൊക്കെ ശ്രമിക്കും ശ്രമിക്കില്ല എന്ന് പറയാം, ഇയാൾ ആരാ, ഇയാൾ ശൈത്താന്റെ മാനേജറാ? ശൈത്താൻ എന്തൊക്കെ ചെയ്യാന്ന് ശൈത്താൻ ചെയ്യണൊക്കെ ചെയ്യും, നമുക്ക് പറയാൻ കഴിയോ അത്? അപ്പൊ അതുകൊണ്ട് ഈ ജാതി പൊട്ട അർത്ഥം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താണോ കൈവ് ലഭിച്ചത് അത് ഭൂരിപക്ഷത്തിന് ഉപയോഗിക്കും. അപ്പോ ഇങ്ങനെയൊന്നും കാണാത്തോണ്ട് അങ്ങനെ ഒരു കൈവില്ല. ഈ ജാതി യുക്തിവാദങ്ങളാണ് ഇയാൾ അടുത്തുള്ളത്. മാത്രമല്ല ഇയാളെ വാദം എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞത്, മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാൻ മാത്രമേ ശൈത്താൻ കഴിയുള്ളൂ. മനുഷ്യന് രോഗം ഉണ്ടാക്കാനോ ഭ്രാന്ത് ഉണ്ടാക്കാനോ പിശാചിന്റെ സേവകന്മാരായ ജ്യോതിഷന്മാർക്കോ അല്ലെങ്കിൽ പിന്നെ അവനെ സഹായിക്കുന്ന മറ്റ് ഗണിതക്കാർക്കോ എന്തെങ്കിലും സഹായം ചെയ്യാനോ പിശാചിന് സാധിക്കൂല എന്ന് ഇയാള് തറപ്പിച്ച് പറയാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ, ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. സൂറത്ത് ആറാഫ് 27 പഠിച്ചു വെച്ചോ.
ശൈത്താൻ പിശാചുക്കളെ നാം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക്, മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് സഹായികളും മിത്രങ്ങളുമാക്കിയിരിക്കുന്നു. മിത്രങ്ങൾ രക്ഷാകർത്താക്കൾ എന്നൊക്കെ അർത്ഥമുള്ള പോലെ തന്നെ സഹായികൾ എന്ന് അർത്ഥം. ഈ സുല്ലമി തന്നെ സൂറത്തുൽ കഹ്ഫ് 51 അർത്ഥം തന്നെ തൊട്ട് മേലെ അഫതത്തഖിദൂനഹു വദുരിയ്യതഹു ഔലിയാ മിൻ ദൂനി ബഅദി എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അഫതത്തഖിദൂനി വദുരിയ്യതഹു ഔലിയാ, അവിടെ സഹായികളുടെ ഉപരി അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പറയുമ്പോൾ ചോളിം ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ അല്ലദീന ലാ യുഅ്മിനൂൻ. അപ്പൊ വിശ്വാസികളല്ലാത്തവർക്ക് ശൈത്താൻ പല സഹായങ്ങളും ചെയ്യും. ഓന്റെ കൈവിൽ പെട്ടത് ചോദിച്ചോക്കൊന്നും കൊടുക്കാൻ കഴിയൂല, ഓന്റെ കൈവിൽ പെട്ട ചില സഹായങ്ങളൊക്കെ ചെയ്യും. മാത്രല്ല സൂറത്തു ശുഅറയിൽ എന്താ പറഞ്ഞോ പറഞ്ഞത്, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ നതീം. അതിന്റെ വ്യാഖ്യാനം ഞാൻ അമാനി വേണ്ടി വായിക്കാ, അതിന് ഇയാൾ പറയണമെന്ന് കേൾപ്പിച്ചു. മാനസിക രോഗമുള്ള ജിന്നാണോ അപസ്മാരം ഉണ്ടാക്കണതോ? അതും ജിന്നാണ്. പിന്നെ പിശാച്ച് കൂടുവല്ല ശരീരത്തിൽ കൂടിയിട്ട് കർണാടകം മറ്റൊക്കെ സംസാരിക്കുന്ന, പിന്നെ വൈകുന്നേരമായാൽ വാതിലൊക്കെ ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ പിശാച്ച് കടന്നിട്ട് കുട്ടിയൊക്കെ അപസ്മാര രോഗം ഉണ്ടാക്കും. കുട്ടികളെ പ്രസവിക്കുമ്പം കരയുന്നുണ്ടല്ലോ, അത് ജിന്നു കുത്തിയിട്ടാണ്. എങ്ങനെയുണ്ട് അതൊക്കെ? ഇപ്പോ അന്ധവിശ്വാസമായിട്ടാണ് ഇവര് പറയണത്. രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞത് ആരാ? നമ്മൾ തന്നെ മുമ്പ് എഴുതിയൊന്ന് നോക്കി. നമ്മള് 2001 December 14 ഞങ്ങളിവിടെ പലവട്ടം എഴുതി വെച്ചതാ. പലരും വന്നിട്ട് മറുപടി പറയാത്തോണ്ട് ഇനിയും വായിക്കുകയാണ് ഞങ്ങളെ. ഈ പറഞ്ഞ ആല ഇമ്രാൻ 175 ഉണ്ടല്ലോ, ഒരൊറ്റ ആയത്ത് മതി. ശൈത്താനെ മുഴുവൻ പേടി നീങ്ങുന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് CM മൗലവി ആലുവ ഇവരുടെ പണ്ഡിത സഭയിൽ അംഗം എഴുതുന്നത് കേട്ടോളൂ. മനുഷ്യരെ എല്ലാ ഭാഗത്തുനിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. അപ്പൊ പ്രവേശിക്കും, എന്നിട്ട് പലതും ചെയ്യും. ഇനി എന്തൊക്കെ ഉണ്ടാക്കിയ? വിഭ്രാന്തി, പഠിച്ചുവെച്ച മടവൂരികളെ ഭ്രാന്ത്, ഉന്മാദം മാനസിക രോഗം, പിന്നെ ഭയം പേടി, വ്യാധികൾ എല്ലാ രോഗങ്ങളും തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ആയിരക്കണക്കിന് കോപ്പി ഭൂമി മലയാളത്തിൽ അച്ചടിച്ചു വിട്ടതാ നിങ്ങളിത് അല്ലേ? ഏതോ ഒരാൾ പ്രസംഗിച്ചതിന്റെ ക്ലിപ്പല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ? നിങ്ങൾ അച്ചടിച്ചു വിട്ടതാ. വിഭ്രാന്തി ഉണ്ടാക്കും, പിന്നെ ഉന്മാദ മാനസിക രോഗം ഉണ്ടാക്കും, പേടി ഉണ്ടാക്കും, എല്ലാ രോഗങ്ങളും ഉണ്ടാക്കും. അതിന്റെ മോചനത്തിന് മാർഗം എന്താ? അള്ളാഹുവിൽ സമർപ്പണവും വിശ്വാസവും. ഗുളിയും മരുന്നല്ല. ഇനിയോ കർണാടക സംസാരിക്കുമല്ലോ നമ്മക്ക് കൊട്ട് കേട്ടോ. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക. ചെയ്ത്താൻ കൂടിയാലേ ഉന്മാദം ഭ്രാന്തൊക്കെ ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? കൂടിയത് തമിഴൻ ചിന്നാണെങ്കിൽ തമിഴ് സംസാരിക്കും, കർണാടക ചിന്നാണെങ്കിൽ കർണാടക സംസാരിക്കും. ഭൂതകാല കാര്യങ്ങൾ പറയുക, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു അറിയും. പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, പലേതും കാട്ടും ഭ്രാന്തന്മാർ കണ്ടില്ലേ. രൗദ്രമായി പെരുമാറുക എന്നാ ഏ കോപം ഉണ്ടായിട്ട് പഠിച്ചു മാന്തുകയൊക്കെ ചെയ്യും എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലം ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ 113, 114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു. അപ്പൊ അതിന് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കാര്യമല്ല, കുല്ലാഹു റബ്ബിൽ ഫൽക്കും കുല്ലാഹു റബ്ബിൻ നാസുമാണ് അതിന്റെ ചികിത്സ. എങ്ങനെ അതുകൊണ്ട് ചികിത്സിക്കാൻ മടവൂരികളെ ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ഖുർആൻ തെറാപ്പി തന്നെ കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആളാ CM മൗലവി ആലുവ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. നാണമുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ആരോപണം പറയാൻ? തിരുത്തിയില്ലെന്ന് മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ യുവത ഇന്നും അച്ചടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ 92, 93 പേജിൽ ഒരക്ഷരം പോലും മാറാതെ ഇതേ കാര്യം CM മൗലവി എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിന് നിങ്ങൾ കൊടുത്ത പരസ്യം എന്താ അറിയോ? അന്ധവിശ്വാസങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഈ കൃതി മലയാളികൾക്ക് പ്രയോജനപ്പെടും. വില 42 രൂപ, യുവത ബുക്ക് ഹൗസ്. അപ്പൊ ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ CM മൗലവി എഴുതിയതാണോ? എങ്കിൽ ഇന്നത് അന്ധവിശ്വാസമായത് എങ്ങനെ? നിങ്ങൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിശ്വാസവും, കേന്നമ്മ പറഞ്ഞാൽ അന്ധവിശ്വാസവും. അപ്പൊ പറയുന്ന ആളെ തരം നോക്കിയിട്ടാ ഒരു കാര്യം വിശ്വാസം അന്ധവിശ്വാസം തീരുമാനിക്കല് തന്നെ. എന്താ ഇതിന്റെ മാനദണ്ഡം? CM മൗലവി നിങ്ങളെ കൂടെ ഉള്ള ആളായി, അയാൾ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചാ അപ്പൊ നിങ്ങൾ ഫോട്ടോ സ്റ്റാച്ച് എടുത്ത് ഞങ്ങൾക്ക് എതിരിൽ വരൂലേ? അപ്പൊ ആള് പറയുന്ന ആൾക്കനുസരിച്ച വിശ്വാസം അന്ധവിശ്വാസം. ഉളുപ്പുണ്ടെങ്കിൽ കടവത്തൂരെ മടവൂരികൾ തിരുത്തിക്കട്ടെ. ഇവിടെ പാഞ്ഞു നെഞ്ഞത്തിയേറുന്നുണ്ടല്ലോ കൊറേ കാലമായി തുടങ്ങിയിട്ടേ.
ഞങ്ങൾ ഇവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ പ്രചരിപ്പിച്ചാലേ പോയി തിരുത്തിക്ക് മർക്കസ് ദേവിക്ക് ചെല്ലും. ഇത് നമ്മളെ അച്ചടിച്ചു വിട്ടതല്ലേ? നമ്മളെ യുവതാ ബുക്ക് ഹൗസിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് തിരുത്തിയിട്ടുണ്ടോ? പോയി ചോദിക്കും ഉളുപ്പുണ്ടെങ്കിൽ. ഞങ്ങളെ കുറിച്ച് പറയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ രോഗം ഉണ്ടാക്കും, ഭ്രാന്ത് ഉണ്ടാക്കും എന്നൊക്കെ മുമ്പ് എഴുതിയിട്ടുണ്ട്. അത് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയത് തന്നെയാണ്. പിന്നെ എങ്ങനെ അന്ധവിശ്വാസം? ഇന്ന് ആരാ ഇപ്പൊ പിന്നോട്ട് പോയത്? ഞങ്ങളാ പിന്നോട്ട് പോയത്? ഇത് നമ്മൾ രണ്ടുകൂട്ടം ഒരുമിച്ചുള്ള പേജിയല്ല 2001 അതിന്റെ പിറ്റേത്തെ കൊല്ലം ഞങ്ങൾ പിരിഞ്ഞു പോയത്? അത് തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? അത് അന്ധവിശ്വാസമാണോ? അന്ധവിശ്വാസമാണെങ്കിൽ ആ ബുക്കുകൾ പിൻവലിക്കണം. 2001 എഴുതിയതിന് മാപ്പ് പറയണം. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ രോഗമുണ്ടാക്കുമെന്ന് നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നു. ഭ്രാന്ത് ഉണ്ടാക്കുന്ന പറഞ്ഞു എന്ന് മാത്രമല്ല, പാത്രം മൂടി വെക്കാനും അതുപോലെ നമ്മളോട് രാത്രിയാകുമ്പോ വാതിലടക്കാനൊക്കെ പറഞ്ഞ കളിയാക്കാണ്. വൈകുന്നേരമായ കുട്ടികളെ പുറത്ത് കൂടരുതല്ലോ, വായിലടച്ചാ പിന്നെ കേറൂലോ. ഇവിടെ പ്രസംഗിച്ച ആലുമില്ലെല്ലാം ഒരു ക്ലിപ്പ് ഇട്ടു റഹ്മത്തുള്ള കാശിപ്പിന്റെ, അടച്ചാൽ പിശാചി കേറൂല, തുറന്നാൽ കയറും. മനസ്സിലായില്ലേ കുട്ടരെ? ഏയ് കാസിമി കേക്കണേ കണ്ടോ? എന്നിട്ട് നമ്മളെ ക്ലിപ്പ് കണ്ടോ? രണ്ടുപേരും ദോത്തിൽ വെക്കാം. അള്ളാന്റെ റസൂല് പറഞ്ഞതാ മടവുരി ഹദീസ്. ഹദീസ് അറിയില്ലെങ്കിൽ ചോദിച്ച് പഠിക്കും. വേറുള്ളവരോട് വൈകുന്നേരമായാൽ രാത്രി മുന്നിട്ട് വരികയും പകൽ പിന്നിട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം, പുറത്തുവിടരുത്. പിശാചുക്കൾ പരക്കുന്ന സമയമാണപ്പോ ചെറിയ കുട്ടികളെ പുറത്തുവിടരുത്. മാത്രമല്ല, ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വാതിലടക്കണം. ബുഖാരിന്റെ ഹദീസാ. അടച്ച വാതിൽ, ബിസ്മി ചൊല്ലി അടച്ച വാതിൽ, ഷൈത്താൻ തുറക്കൂല. അതിന് വാതിലിന്റെ ഇടയിൽ കൂടി വന്നൂടെ, വെന്റിലേറ്ററിൽ കൂടി വന്നൂടെ, ജനലിൽ കൂടി ചാടിക്കൂടെ. നിങ്ങൾ യുക്തിവാദ റസൂലിനോട് വേണ്ട. നിങ്ങൾ റസൂലിനാ പോയി ട്യൂഷൻ എടുക്കണേ തന്നെ. അള്ളാന്റെ റസൂല് പറയാണ് ബിസ്മി ചൊല്ലി വാതിൽ അടച്ചാൽ ആ വീട്ടിലേക്ക് ഷൈത്താൻ കയറൂല. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു, ഇവിടെ പണ്ടൊരു ജിന്നു ക്ലാസ്സിന് വന്നിരുന്നു നമ്മളെ അയൽവക്കത്ത്. അന്ന് പറയാ വാതിലിന്റെ ഇടയിൽ കൂടി കയറൂലേ, രക്തത്തൊടി പോണതല്ലേ, അപ്പൊ രക്തത്തൊടി പോകാം. അതിന് മുമ്പ് പറഞ്ഞ എന്താ? ശൈത്താൻ ശരീരത്തിൽ കയറൂല. കൂടുക കൂടുക, ഈ കൂടുക എന്നുള്ള വാക്കണ ഈ വായിക്കളി. ശരീരത്തിൽ പ്രവേശിക്കാന്നുള്ള രക്തത്തൂടി സഞ്ചരിക്കാന, നിങ്ങളെ രക്തമൊക്കെ പുറത്തു കൂടിയാ തന്നെ. ശരീരത്തിന് പുറത്താങ്ങളെ രക്തധമനി രക്തത്തൂടി സഞ്ചരിക്കും. നേരത്തെ സുല്ലമി പറഞ്ഞില്ലേ വാതിലിന്റെ ഇടയിലൂട്ട് കയറുവോ? എന്ത് യുക്തിവാദാണ് ഇതൊക്കെ? വാതിലിന്റെ ഇടയിലൂടെ കയറുമോ എന്ന് ചോദിക്കാൻ പാടുന്ന അള്ളാന്റെ റസൂലാ പറഞ്ഞത്. ബുഖാരി പൊട്ടിന്റെ ഹദീസ. അത് ബിസ്മിന്റെ ബർക്കത്ത, അടച്ചവന്റെ പൗറല്ല. ശൈത്താൻ കേറൂല, ബിസ്മിൽ അടച്ചാന്ന് റസൂൽ പറയാണ്. കുട്ടികളെ പുറത്തിടുന്നു. അതൊന്നും അന്ധവിശ്വാസമല്ല. നിങ്ങൾക്ക് അന്ധവിശ്വാസം എന്താ? വിശ്വാസം എന്താ? തിരിഞ്ഞിട്ടില്ല. അന്ധവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും മാനദണ്ഡം ഖുർആനും ഹദീസിലും ഉള്ളതാണോ? അത് അന്ധവിശ്വാസമല്ല. ഖുർആനും ഹദീസിലെയും തത്വങ്ങൾക്കെതിരാണോ? അതാണ് അന്ധവിശ്വാസം. ഇത് സഹീഹായ ഹദീസിൽ വന്ന കാര്യമാണ്. അതിനെ നിങ്ങൾ പരിഹസിക്കരുത്. വേണ്ട, ഈ സുല്ലമിയുടെ തന്നെ പുസ്തകത്തിൽ ഈ വക ഹദീസിൽ കൊടുത്തിട്ടില്ലേ? അമാനി മൗലവി കൊടുക്കണത് കേട്ടോളൂ. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതമത്ത പുസ്തകത്തിൽ അദ്ദേഹം വേഷഭൂഷണങ്ങൾ എന്ന് തടുത്തു കൊടുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാത്രങ്ങൾ മൂടി വെക്കുക, വെള്ളത്തൊട്ടികൾ കെട്ടി അടച്ചു വെക്കുക, വാതിലുകൾ അടക്കുകയും ചെയ്യുക, സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തുവിടരുത്. കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലും ഉണ്ട്. അപ്രകാരം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകൾ കെടുത്തി വെക്കുകയും ചെയ്യുക. കാരണം ആ ചെറു വികൃതിക്കാരി അഥവാ എലി ഒരുപക്ഷെ വിളക്കുതിരി വലിച്ചെടുത്ത് കൊണ്ടുപോയി വീട്ടിലുള്ളവരെ തീപ്പൊള്ളലേൽപ്പിക്കാൻ അത് ഇടവരുത്തിയേക്കും. ബുഖാരി. മുസ്ലിമിന്റെ നിവേദനത്തിൽ പാത്രം അടച്ചു വെക്കുന്നതിനെ കുറിച്ച് ഇത്ര കൂടിയുണ്ട്. ഇനി ഒരാൾക്ക് ഒന്നും കിട്ടിയില്ല. ബിസ്മി ചൊല്ലി പാത്രത്തിന് മീത വിലങ്ങത്തിൽ ഒരു മരക്കൊള്ളി വെക്കാനേ കഴിയുമെങ്കിൽ അയാൾ അപ്രകാരമെങ്കിലും ചെയ്യട്ടെ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുജാഹിദ് പണ്ഡിതന്മാർ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം പേജ് 37 കണ്ടോ. നമ്മൾ പറഞ്ഞതാ എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ ഇവരുടെ തന്നെ അദീസ് സമാഹാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ അദീസ് സമാഹാരത്തിൽ എന്താ ഉള്ളത്? അമാനി മൗലവിയുടെ പുസ്തകത്തിന്റെ ഈ ഇസ്ലാമിക ജീവിതത്തിന്റെ 461 പേജിൽ ഹദീസ് കേട്ടോളൂ. അബ്ദുള്ള ബിൻ മസൂദിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്, അവർ പറയാണ്, അബ്ദുള്ള അഥവാ സൈനബിന്റെ ഭർത്താവ് എന്റെ കഴുത്തിൽ ഒരു നൂല് കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പറഞ്ഞു, അതെനിക്ക് മന്ത്രിച്ചു കിട്ടിയൊരു നൂലാണ്. അദ്ദേഹം അത് വാങ്ങി പൊട്ടിച്ചു കളഞ്ഞു.
തുടർന്ന് ഇപ്രകാരം പറയുകയും ചെയ്തു, അബ്ദുള്ളയുടെ വീട്ടുകാർക്ക് ശിർക്കിന്റെ ആവശ്യമില്ല, മന്ത്രവും മുറുക്കും മാരണവും ഒക്കെ ശിർക്കാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് സുല്ലമിന്റെ അനുഷ്ഠാന പ്രകടന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പോയി വായിച്ച അത്രേ. എന്നാ ഹദീസിന്റെ വാക്യം എന്താ? വാലുവിട്ടു, തലെടുത്തു, വാലുവിട്ടു, വാലു കെട്ടോളി. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ജൈനബ ഭർത്താവിനായ അബ്ദുള്ള മസൂദ് എന്ന സഹാബിയോട് ചോദിക്കാണ്, എന്റെ കണ്ണു വേദനിച്ച് നീരൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ആ യഹൂദിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം അതിലൊന്ന് മന്ത്രിച്ചാൽ അതങ്ങ് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, അത് പിശാചിന്റെ പണിയാണ്. പിശാജ് കണ്ണിൽ കുത്തും, അപ്പൊ കണ്ണിന്ന് നീര് വരും. യഹൂദിന്റെ അടുത്ത് പോയി മന്ത്രിച്ച പിശാജിന് തൃപ്തിയായി, അപ്പോ കുത്തല് നിർത്തും, അപ്പൊ രോഗം മാറും. കണ്ടോ? അവൻ അവന്റെ കൈകൊണ്ട് കണ്ണിലൊന്ന് കുത്തും, എന്നിട്ട് മന്ത്രിച്ചാൽ അതങ്ങ് മാറ്റി തരികയും ചെയ്യും. നിനക്ക് റസൂൽ പറയാറുണ്ടായിരുന്നത് പോലെ ഇപ്രകാരം പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യരുടെ നാഥ, നീ കഷ്ടത അകറ്റി തരണമേ, രോഗം സുഖപ്പെടുത്തി തരണമേ. നീയാണ് സുഖപ്പെടുത്തവൻ, നീ സുഖപ്പെടുത്താതെ സുഖപ്പെടലില്ല. യാതൊരു അസുഖവും ബാക്കി നിർത്താത്ത സുഖപ്പെടുത്തലാണ് എനിക്ക് വേണ്ടത്. അബൂദാവൂദ്. എന്നാൽ ഇവരിറക്കിയ ഹദീസ് സമാഹാരത്തിന്റെ 590 പേജിൽ ഇതേ ഹദീസ് എടുത്തു കൊടുത്തിരിക്കുന്നു. അവിടെ അബൂദാവൂദിന് പുറമെ വേറെ 2 മുഹദ്ദിസീങ്ങളെ പേര് കൂടി എടുത്തു കൊടുത്തു, ഇബ്നു മാജയും മറ്റൊരാളും കൂടി. അസോസിയേറ്റ് എഡിറ്റർ ആരാ? അബ്ദുസ്സലാം സുല്ലമി. എന്താ ഹദീസിൽ പറഞ്ഞത്? സഹാബിന്റെ ഭാര്യക്ക് കണ്ണിന്ന് ഒലിക്കുക, എന്താ കാരണം? പിശാജ് കുത്തുന്നത്. എന്നിട്ട് എന്താ ചെയ്യത്? അപ്പുറത്തെ യഹൂദിന്റെ അടുത്ത് പോയി മന്ത്രിച്ചു വായിക്കുക. കാരണം ജാഹിലിയത്തിൽ ഇത് ശീലിച്ചല്ലേ, ഇസ്ലാം അവർക്ക് പിന്നീട് കിട്ടിയതാണല്ലോ. അപ്പൊ സഹാബി പഠിപ്പിച്ചു കൊടുക്കാൻ അത് പാടില്ല. അങ്ങനെ ശൈത്താൻ കുത്തും, ശൈത്താനെ പ്രീതിപ്പെടുത്തിയാൽ രോഗം മാറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളെ പുസ്തകത്തിൽ ഇല്ലേ 590 പേജില്? അപ്പൊ സുഹൃത്തുക്കളെ, ആരെയാണ് നിങ്ങൾ ഇവിടെ പൊട്ടീസാക്കുന്നത്? ഇത് നിങ്ങൾ എഴുതി വിട്ടതല്ലേ? നിങ്ങളെ പുസ്തകത്തിൽ ഉള്ളതല്ലേ? അമാനി മൗലവി എഴുതിയതല്ലേ? വിവിധ വിഷയങ്ങൾ എന്ന ഭാഗത്ത് 461-462 പേജിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോ വിഷയങ്ങളെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് 2 ഈ പരിപാടി വെച്ചിട്ടത്. വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വസ്വാസിൽ അപ്പുറം ഒന്നും കഴിയുകയില്ല എന്ന ഇവരുടെ വാദം, അത് ചെറിയ മുണ്ടം തന്നെ പൊളിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2000 ഒക്ടോബറിലെ ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യവും അതിന് വീണ്ടും വീണ്ടും മറുപടി എഴുതി ചെറിയ മുണ്ടം തന്നെ ഇവരുടെ ഈ വാദത്തെ പൊളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇപ്പൊ അവര് പറയുന്നുണ്ടല്ലോ, വസ്വാസ് മാത്രമേ സാധിക്കുള്ളൂ, അതിനപ്പുറം മനസ്സിൽ ദുർബോധനമല്ലാതെ അതിനപ്പുറം ഒരു കാര്യവും ശൈത്താന് സാധിക്കുകയില്ല എന്നാണ്. പക്ഷേ ചെറിയ മുണ്ട അബ്ദുൽ അമീദും അതിന് പറയുന്നത്, മനുഷ്യന്റെ മനോഭാവം മാറ്റി മാനസിക ഇതുണ്ടാക്കാൻ മാത്രമേ സാധിക്കൂ എന്ന വാദത്തിന് ഖുർആനിലും ഹദീസിലും യാതൊരു തെളിവുമില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്. 2000 ഒക്ടോബറിലും പിന്നെ അതിനുശേഷം ഡിസംബറിലും ഡോക്ടർ അബ്ദുൾ റഷീദ് കുതിരക്കുളം എന്ന് പറയുന്ന ഒരാള് അന്ന് ചെറിയ മുണ്ടത്തെ ഗണ്ണിച്ച് സംസാരിച്ചു. അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി കൊടുത്തു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. 2000 ഒക്ടോബർ 27 ആദ്യത്തെ ചോദ്യം, വേദന ജപശക്തി കൊണ്ട് ഇല്ലാതാകുമോ? കുത്തിറാത്തീവിലും തൈപ്പൂയ മഹോത്സവത്തിലും ആയുധങ്ങളും ശൂലങ്ങളും നാക്കിലും ചുണ്ടിലും ശരീരത്തിലും കുത്തിക്കയറ്റുമ്പോൾ രക്തം പൊടിയുകയോ വേദനിക്കുകയോ ചെയ്യുന്നില്ല. ഇത് അവർ ഉരുവിടുന്ന കീർത്തനങ്ങളുടെയും ജപങ്ങളുടെയും ശക്തി കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഒരു സ്വകാര്യ TV ചാനൽ പരിപാടി, മുസ്ലിമിന്റെ അഭിപ്രായം എന്ത്? അബ്ദുൽ വഹാബ് ഇരിവേറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഈ വേദന എന്ന് പറഞ്ഞ മനസ്സിനും ശരീരത്തിനും കൂടെ ഒന്നിച്ചുള്ള പ്രതിഭാസമാണ്. ചില ആളുകൾക്ക് ചെറിയ വേദന വലുതായി തോന്നും, ചില ആളുകൾ വലിയ വേദന ഉണ്ടായാലും തോന്നൂല. അത് ഒരു പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾക്ക് കൂടുതൽ വേദന സഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, നാക്കിലും ചുണ്ടിലും ശൂലം കുത്തിക്കയറ്റുന്നത് മരവിപ്പിച്ചതിന് ശേഷമോ വേദന സഹിക്കാൻ ദീർഘമായി പരിശീലിപ്പിച്ചതിന് ശേഷമോ ആകാം. ജനങ്ങളെ മിഥ്യാധാരണകളിൽ തളച്ചിടണമെന്ന് നിർബന്ധമുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളും ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ടാകാം. ആർക്കും എന്തും അവകാശപ്പെടാം. എന്നിട്ട് അതും പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ നുഴഞ്ഞു നീന്തിയാലും പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയായിരിക്കുമെന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ഹലോ, ഭാരമുള്ള വസ്തുക്കളൊക്കെ പിശാജ് എടുത്തുണ്ടാവുന്ന കെ കെ സക്കരിയ പ്രസംഗിക്കണതല്ല ഇതിവിടെ എഴുതിയിക്കാണ്. ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാൽ
അപ്പൊ കടലിന് മുകളിലൂടെ ഇങ്ങനെ നടക്കണേ, വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കണ ഔലിയാക്കന്മാരൊക്കെ പല ഖുറാഫികളും വിശ്വസിച്ച് നടക്കണ്ടേ. അങ്ങനെ കണ്ടാൽ എന്താ വിചാരിക്കേണ്ടത്? ഷെയ്ത്താൻ ഓനെ താങ്ങി ഇങ്ങനെ കൊണ്ടുപോകാണ്. ഷെയ്ത്താനെ നമ്മൾ കാണുമല്ലോ, ഓനെങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാണ്. അപ്പൊ ഇങ്ങനെ കല്ലിങ്ങനെ വെക്കണേ നമുക്ക് തോന്നും ഷെയ്ത്താൻ താങ്ങിക്കൊണ്ടാണ്. പറക്കണ ഔലിയനെ കാണും ചിലപ്പോ, പക്ഷേ കാണുന്നത് ഓനെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഷെയ്ത്താൻ അവനെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവാണ് അന്തരീക്ഷത്തിലൂടെ. ആരാ പറഞ്ഞത്? മടൂരി ദാചരി ഉണ്ട് അബ്ദുൽ അമീദ് മദനി. അപ്പൊ നാക്കിലും ചുണ്ടിലൊക്കെ ശൂലം കുത്തിക്കയറ്റി വെളിച്ചപ്പാടൊക്കെ വെട്ടിനോക്കല്ലേ, ആ കുത്തറാത്തിപ്പിന് കുത്തിനൊക്കല്ലേ, അത് ഷെയ്ത്താനോന്റെ ദേഹത്ത് കയറിയിട്ടാണ്. ചെയ്താന്റെ കുതന്ത്രാണ് ഇതൊക്കെ, വെറും വസുവാസ് മാത്രല്ല. അപ്പൊ വരുന്ന ആളുകൾക്ക് ഇയാൾ എന്തോ ദിവ്യത്വണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടി ചെയ്താനോന്റെ ശരീരത്തിൽ കയറാണ്. അപ്പൊ വെട്ടും കുത്തും ഒന്നും അറിയില്ല. ഇതേ കാര്യം അൽമനാറിൽ 1952 വന്നിട്ടുണ്ട്. അൽമനാറിൽ 1952 December 20 ഫതാവൽ മനാർ, അതിലെങ്കിൽ റിഫായ് ശൈഖ് മുതലായ മഹാന്മാർ അള്ളാഹുവിന്റെ സാലിയായ അടിമകളിൽപ്പെട്ടവരാണെന്നും അവർ ചരിത്രം എഴുതാൻ ഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ വന്നിട്ട് റിഫായ് റാത്തീബില് ഇങ്ങനെ കുത്തുന്നൊക്കെ ഉണ്ടല്ലോ, കുത്തിയ മുറി കൂടുന്നൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ അഭിപ്രായം വെച്ചപ്പോ കെ മൊലി വിശദമായി മറുപടിക്കാം. ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇനി മുറിവേറ്റ സ്ഥലം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ആണ് ആലോചിക്കാനുള്ളത്. അത് ഒന്നുകിൽ കൺകെട്ടോ മറ്റ് ജാലവിദ്യയോ ആയിരിക്കും, അല്ലെങ്കിൽ പിശാചിന്റെ സേവയോ ക്ഷുദ്ര പ്രവൃത്തിയോ മെസ്മറിസമോ ആവാം എന്നല്ലാതെ അത് കാണിക്കുന്നവർ വാദിക്കുന്ന പോലെ അത് റിഫായ് ശൈഖിന്റെ കറാമത്തല്ല. എന്തോ അപ്പൊ കുത്തിയ മുറി കൂടുന്നത് മെസ്മരിസോ ജാലവിദ്യ പിശാജ് സേവയൊക്കെ ആയിരിക്കും. പിശാജ് സേവ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ കഴിയും. അതൊക്കെ ഷെയ്ത്താൻ മനുഷ്യനെ വൈവേപ്പിക്കാൻ ചെയ്യുന്നതാണ്. ഇനി വീണ്ടും പറയുന്നോട്ടോ, മേൽ പറഞ്ഞതിൽ നിന്നും അത് ബിഗിയത്തുൽ മുസ്തർശിദീനിലൊരു വലിയ ഇബാർത്ത് കൊടുത്തതിനു ശേഷം പറയാണ്, മേൽ പറഞ്ഞതിൽ നിന്നും തികച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കാത്ത ഏതൊരാളിൽ നിന്നും വെളിപ്പെടുന്ന അത്ഭുത കൃത്യം കറാമത്തിൽ പെടുകയിൽ നിന്നും അത് ജാലവിദ്യയോ മെസ്മരിസമോ പിശാചിന്റെ സേവയോ ക്ഷുദ്ര പ്രവൃത്തിയോ ആഭിചാരമോ ആയിരിക്കുമെന്നും സ്പഷ്ടമായല്ലോ. റിഫായ് ശൈഖ് മുതലായവരുടെ പേരിൽ കുത്തുമുറി മുതലായവ നടത്തുന്നവർ പൂർണ്ണമായി നബിയുടെ മാതൃക അനുസരിച്ച് ജീവിക്കാത്ത ബിദഅത്തുകാരും ദുഷ്കർമ്മികളുമാണ്. അപ്പോൾ മുറിവേറ്റ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുക മുതലായ അവർ കാണിക്കാറുള്ള അത്ഭുത കൃത്യങ്ങൾ മേൽ പറഞ്ഞ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതാണെന്ന് ആണെന്നാണ് അതിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോ ശൈത്താനെ സേവിക്കുന്ന തമ്മാടികൾക്ക് ശൈത്താൻ ഇങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്യും. അത് ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മളത് ചെയ്യണമെന്നോ നമ്മളവരെ സമീപിക്കണമെന്നാണോ ഈ പറയണേ? ഇങ്ങനത്തെ അത്ഭുതം കണ്ട് തോലൊന്നും ദിവ്യനാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പിന്നാലെ കൂടണ്ട, ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന തട്ടിപ്പാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുക്കാം. ഏയ്, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയല്ല. അനുഭവിച്ച ആളുകള്, ഇത് കണ്ട ആളുകള് അവരോട് ഇത് അത്ഭുതാണെന്ന് അവർ വിചാരിച്ച് ഇവരെ പിന്നാലെ കൂടുകയാണ്. അപ്പൊ അത് ഇല്ലാന്നെ തട്ടല്ല വേണ്ടത്, അതിന്റെയൊക്കെ പിന്നിൽ ശൈത്താനാണ് പ്രവർത്തിക്കുന്നത്. അതാണ് കെ മോളി പറഞ്ഞു കൊടുത്തത് 1952. അതാണ് ചെറിയ മുണ്ടം പറഞ്ഞത് 2000 October. പക്ഷേ ഡോക്ടർ അബ്ദുർ റഷീദ് എന്ന് പറയുന്ന ഒരാൾക്ക്, കുതിരക്കുളത്തുള്ള ആൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പൊ മടവൂരിയ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ പറയാണ്, അടുത്ത 2000 November 10 വീണ്ടും ചോദ്യം, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാൽ പിശാചായിരിക്കും അവനെ താങ്ങിക്കൊണ്ടുപോകുന്നത് എന്ന് മുസ്ലിം കരുതുന്നു. ഇത് പിശാചിനെ ആ വിഷയത്തിൽ റബ്ബായി പരിഗണിക്കുന്നതിന് തുല്യമല്ലേ? പരിഗണിക്കുന്നതായി വ്യാഖ്യാനിച്ചുകൂടെ? ഉത്തരം, അള്ളാഹുവിനും മനുഷ്യരാശിക്കുമെതിരിൽ സമരം പ്രഖ്യാപിച്ച പിശാചിന്റെ നടപടിക്രമം മനുഷ്യരെ കഴിയുന്ന വിധത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുർമാർഗത്തിൽ അകപ്പെടുത്തുകയാകുന്നു. അതിനുവേണ്ടി എല്ലാ തന്ത്രവും പിശാജ് പ്രയോഗിക്കും. ഇത് സംബന്ധമായി ഒട്ടേറെ ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആയത്തുകൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒന്നും ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾ പോയി വായിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പിശാജിന് അവസരം നൽകിയത് അള്ളാഹുവിന്റെ പരീക്ഷയാകുന്നു. പിശാചിനെ പ്രത്യക്ഷത്രുവായി ഗണിക്കുകയും അവന്റെ കുതന്ത്രങ്ങൾക്കെതിരിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവർക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ. ഇനി കേട്ടോളി, ഒരു വസുവാസ് മാത്ര, അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തദടിസ്ഥാനത്തിൽ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നത് പിശാചിന്റെ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിൽ വസുവാസ് ഉണ്ടാക്കുക മാത്രല്ല, ഈ കള്ള ദൈവങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വരുത്തി തീർക്കൽ, വിഗ്രഹങ്ങളിലും ചാറങ്ങളിലും ഒക്കെ അവർക്കൊക്കെ എന്തൊക്കെയോ കഴിവുണ്ടെന്ന് വരുത്തി തീർക്കൽ പിശാചിന്റെ പണിയാണ്. വിശുദ്ധ ഖുർആൻ 419 പരാമർശിച്ചിട്ടുള്ളത് ദൈവേതർക്ക് കാലുകളെ നേർന്നിട്ട് അവയുടെ കാതുകൾക്ക് അടയാളം വെക്കുന്നതിനെ സംബന്ധിച്ചാകുന്നു. ഇനി കേട്ടോളി,
സിദ്ധന്മാർ പുണ്യവാളന്മാർ എന്നൊക്കെ പറയപ്പെടുന്നവർ മുഖേന പല ദിവ്യാത്ഭുതങ്ങളും സംഭവിക്കുന്നതായി ചിലർക്ക് തോന്നാറുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ പൈശാചികമായ കുതന്ത്രങ്ങളും ദുർബോധനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ആ ദുർബോധനങ്ങളിൽ ആകൃഷ്ടരായി സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവരാണ് പിശാചിനെ റബ്ബാക്കുന്നത്, അവന്റെ കുതന്ത്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവരല്ല. അപ്പൊ ഡോക്ടർ അബ്ദുർ റഷീദിന്റെ ആ നിഗമനത്തെ എതിർക്കുകയാണ്. പക്ഷെ അബ്ദുർ റഷീദിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വായുവിലൂടെ പിശാചി താങ്ങിക്കൊണ്ടുപോകേ, വെള്ളത്തിന് മുന്നിലൂടെ നടത്തേ, അത് പഠിച്ചോനല്ലേ കൈയുള്ളൂ. ശൈത്താൻ അള്ള കൊടുത്ത കഴിവാണ്. ഇപ്പൊ കൊള്ളക്കാർക്കൊക്കെ എന്തെല്ലാം കൈ കൊടുത്തിന്? അവർ കൊള്ളടിക്കുന്നില്ല. എന്നിട്ട് മനുഷ്യരിൽ തന്നെ പലർക്കും പല കഴിവും കൊടുത്തിട്ടുണ്ട്. ജിന്നുകൾക്ക് കൊടുത്ത കഴിവ് അങ്ങനത്തെ കഴിവാണ്. ശൈത്താന്മാർക്ക് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല ഇങ്ങനത്തെ കഴിവൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഒരാൾ വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും ഒരാൾ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലും ഓ വലിയാണെന്ന് വിചാരിക്കരുത്. അവന്റെ പ്രവർത്തനത്തെ ഖുർആനും സുന്നത്തോട് തട്ടിച്ചു നോക്കണം. ചില മുൻഗാമികൾ പറഞ്ഞത് തവളയും പോണ്ടല്ലോ വെള്ളത്തിന്റെ മീരെ, ഓനെ ജോലിയാക്കോ, പക്ഷി പാരുണ്ടല്ലോ പക്ഷിനെ ജോലിയാക്കോ എന്നാ ചോദിച്ചത്. അപ്പൊ പൈശാചിക പ്രവർത്തനത്തിന്റെ പിന്നുണ്ട്. വീണ്ടും അബ്ദുർ റഷീദ് കുതിരക്കുളം 2000 December 15 ചോദ്യക്കാണ്. മനുഷ്യ നിർമ്മിത യന്ത്ര സഹായത്തോടെയോ നിരന്തര പരിശ്രമത്തിലൂടെ നേടിയെടുത്ത കഴിവിലൂടെയോ അല്ലാതെ ഒരാൾക്ക് കടലിലൂടെ നടക്കാൻ ആകാശത്തിലൂടെ പറക്കാൻ പിശാജ് സഹായിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സലാസുല്ലമിന്നെ മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്നു. മുസ്ലിം സൂചിപ്പിച്ച ആയത്തുകളൊന്നും മുസ്ലിമിന്റെ ധാരണയ്ക്ക് തെളിവല്ല എന്ന് പറഞ്ഞിട്ട് മനോഭാവം മാത്രം മാറ്റാനേ കഴിയുള്ളൂ എന്ന് ഇയാൾ പറയണം. എന്നിട്ട് ആ ചോദ്യം ഇങ്ങനെ അവസാനിക്കണം. അതുകൊണ്ട് ഒരാളെ കടലിന് മുകളിലൂടെ നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു തആലയാണ്, ആകാശത്തൂടി പറത്തുന്നവൻ അല്ലാഹു തആലയാണ്, പിശാജ് അല്ല എന്ന വാദം ഇപ്പോഴും നിലനിൽക്കുന്നു. മറിച്ച് തെളിവുണ്ടെങ്കിൽ വ്യക്തമാക്കുക. അന്നത്തെ ചോദ്യോത്തരത്തില് പകുതിയിലധികം ഈ ചോദ്യത്തിന് മറുപടിയാ, പിശാജിന് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുണ്ടോന്ന ചോദ്യത്തിന് എഡിങ് തന്നെ ഇദ്ദേഹം ചെറിയ മുണ്ടം പറയാണ്. പിശാചിന് പരിമിതികളില്ലാത്ത അഭൗതിക കഴിവുകൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനല്ല പ്രത്യുത ദിവ്യത്വം വാദിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ പിന്തുണയ്ക്കുന്നത് പിശാചായിരിക്കുമെന്ന് ഉണർത്താനാണ് ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കാരണമായ പരാമർശങ്ങൾ മുസ്ലിം നടത്തിയത്. സൃഷ്ടികളിൽ പലർക്കും ദൈവികമായ കഴിവുകൾ ഉണ്ടെന്ന് തോന്നിച്ചുകൊണ്ട് ജനങ്ങളെ ബഹുദൈവാരാധനയിലേക്ക് നയിക്കുകയാണ് പിശാചിന്റെ പദ്ധതിയുടെ പ്രധാന ഭാഗം. പിശാചിന്റെ പ്രകൃതിയിൽ പടച്ചവൻ നിക്ഷിപ്തമാക്കിയുള്ള കഴിവുകളൊക്കെ ഇതിനുവേണ്ടി പിശാജ് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ന്യായമായും കരുതേണ്ടത്. കണ്ടോ? അപ്പൊ എല്ലാം പിശാചിന് കഴിയുന്നല്ല. പിശാചിന് എല്ലാ ഭൗതിക കഴിവുണ്ട് എന്നല്ല, പരിമിതമായ കഴിവ് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളെ കഴിവിനേക്കാൾ അപ്പുറത്തുള്ള പല കഴിവുണ്ട്, നമുക്കത് അത്ഭുതമായി തോന്നും. പക്ഷെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അള്ള കൊടുത്ത വ്യവസ്ഥയാണത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും പിശാചുക്കൾ കടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. നിങ്ങള് ഞങ്ങൾക്ക് മറുപടി കഴിയുമ്പോ പറഞ്ഞാ പോരാ, വസുവാസിന്റെ അക്കം മാത്രമേ കഴിയൂ എന്നാണ് നിങ്ങളെ പണ്ഡിയ സഭന്റെ തീരുമാനം. എന്നാ ചെറിയ നവയാഥാസ്ഥികനായി അയാളെ പുറത്താക്കിയും പുറത്താക്കിയാളേ, അയാൾ നിങ്ങളെ ഗ്രൂപ്പിൽ ചേരാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ന്യായീകരിക്കേണ്ടി വരും. ഇപ്പൊ പൊട്ടപ്പോയത്തെ സി പിക്ക് ന്യായീകരിക്കേണ്ടി വന്നില്ലേ? അതാണ് സി പി പി എവിടെ എത്തി? ഇനി ഓരോരുത്തർ ന്യായീകരിക്കണം. പോലെ ജമ്മിയത്തുലമന്റെ കയ്യൊപ്പ് മേലൊപ്പ് കൊടുത്തു കഴിഞ്ഞു. ദാ ഒന്നുകൂടി കേട്ടോ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചിക്കൾ കടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ നിഗ്രഹിക്കാൻ കഴിയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഉദ്ധരിക്കണേ ഏതാറിയോ, സുലൈമാൻ നബിന്റെ സംഭവമാണ്. സുലൈമാൻ നബി പറഞ്ഞ സിംഹാസനം ആരാണ് കൊണ്ടുവരാന്ന് ചോദിച്ചല്ലോ. അപ്പൊ ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ കാല ഇഫ്രീത്തും മിനൽ ജിന്നി, നിങ്ങൾ ഇവിടുന്ന് എണീക്കണേനു മുമ്പ് ഞാനത് കൊണ്ടുവരാ എന്ന് പറഞ്ഞു. അല്ലേ, സുലൈമാൻ നബിയെ സംബന്ധിച്ച് സൂറ സഭയിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ജിന്നുകളിൽ മറ്റൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തൊക്കെ പറയാൻ, ജിന്നുകൾ പിശാചിക്കൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിവ്യവസ്ഥയ്ക്ക് അതീതവും അവരുടെ പ്രകൃതിവ്യവസ്ഥയ്ക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. വലിയ വലിയ കെട്ടിടങ്ങള് വലിയ തളികകള് ഒക്കെ ഉണ്ടായി കൊടുത്തിരുന്നു സുലൈമാൻ നബിക്ക്. സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്തുകൾ എടുത്തു കൊടുത്തിരുന്നു. ഇതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് പറയാണ്, ജിന്നുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വ്യവസ്ഥ, അതായത് മനുഷ്യന്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് അതീത അപ്പുറത്തുള്ളതും അവരുടെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന വ്യവസ്ഥ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏതായാലും
അതാ അതുകൊണ്ടിന് ഓരോ സൃഷ്ടി വിഭാഗത്തിനും അവൻ നൽകിയ കഴിവിനെ സംബന്ധിച്ച് അവരുടെ കഴിവ് എന്നും പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ജിന്നുകളിലെ മല്ലൻ എനിക്കതിൽ കഴിവുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാഹുവോ റസൂലോ നബി അലൈഹി സ്വലാമയോ തിരുത്താതിരുന്നത്. ഏതായാലും മനുഷ്യ നിർമ്മിത യന്ത്ര സഹായത്തോടെയല്ലാതെ ജിന്നിന് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയാൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ന്യായവുമില്ല. ഇവിടെ പ്രസംഗിച്ച് ആരുമില്ലെല്ലാം എന്താ പറഞ്ഞോ, പ്രവാചകന്മാർ ഇകഴ്ത്തല്ലേ സുലൈമാൻ ഇവിടെ മുഴുത്താ സക്കരിയാക്കുള്ള തെളിവ്. സക്കരിയ അല്ലത് ഇത് ചെറിയ മുണ്ട, ചെറിയ മുണ്ടത്തോട് പറയും ആ സുലൈമാൻ മുഴുത്തൊക്കെ അങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് മുഴുത്ത് എന്ന് പറഞ്ഞ എന്താ ജിന്നികളെ കഴിവെങ്ങനെ സുലൈമാൻ എനിക്ക് മുഴുത്താകുക? പൊട്ടത്തരം പറയണേ വേണ്ട. അതിന് ഇത്രയും കഴിവുള്ള ജിന്നുകളെ തന്റെ ആജ്ഞാനുവർത്തികളായി അവരെ കൊണ്ട് പലതും ചെയ്യിക്കാനുള്ള കഴിവ് അത് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് ജിന്നുകളെ കഴിവ് സുലൈമാൻ നബി മുഴുവത്തല്ല, ഇത്രയും കഴിവുകളുള്ള ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു അവരെ ആജ്ഞാനുവർത്തികളാക്കാൻ സാധിച്ചു എന്നുള്ള മുഴുവത്ത് മനസ്സിലാക്കണങ്ങൾ. അപ്പോ ഇത് പറഞ്ഞ ചെറിയ മുണ്ടം സുലൈമാൻ നബിയുടെ മുഴുവത്തിന് ഇകഴ്ത്തിയോ? ഇവർ പ്രവാചകന്മാർ ഇകഴ്ത്തുകയാണ്. സുലൈമാൻ നബിന്റെ മുഴുവത്തൊക്കെ അതുപോലെ ബർക്കും സാധിക്കും പറയുന്നു. സുലൈമാൻ നബിക്ക് അള്ള കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ജിന്നുകളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ സാധിച്ചത്. എന്നാൽ ശൈത്താനെ സേവിക്കുന്ന തങ്ങന്മാരും പണിക്കന്മാരും ശൈത്താൻ ഇഷ്ടപ്പെട്ട ചില ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ ശൈത്താൻ ഇങ്ങനത്തെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹൽ ഉനബ്ബിഉകും അലാമൻ തനസറു ശയാത്തീൻ, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരട്ടെയോ? തനസറു അലാ കുല്ലി അഫാഖിൻ അതീം, മഹാവ്യാജകനും പാപിയുമായവന്റെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക. നിങ്ങൾ ഇന്ന് പോയിട്ട് എടുത്തു നോക്കി അമാനി പോലും അതിന് കൊടുത്ത വ്യാഖ്യാനം, പിശാചുക്കൾ ഇറങ്ങുന്ന ആരടുത്താണ്? പിശാചിന്റെ വരവും ഉപദേശവും ഉണ്ടാവുക ഇത്തരത്തിലുള്ള ജ്യോതിഷന്മാർക്കും കാഹിനികൾ എന്ന് പറയുന്ന അവർക്കൊക്കെ ഉണ്ടാവുക. അല്ലാതെ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കല്ല ശൈത്താൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുക. അമാനി പോലി വ്യക്തമായി തന്നെ അതിന്റെ തഫ്സീറിൽ അത് എടുത്തു പറയുന്നുണ്ട്. അത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യം അന്ന് എടുത്തു പറഞ്ഞാണ്. അങ്ങനെയാണ് എന്നിട്ട് അവിടെ ജ്യോതിഷന്മാരെ കുറിച്ച് റസൂലിനോട് ചോദിച്ചതൊക്കെ പറയുന്നുണ്ട്. നബിയെ ഈ ജ്യോതിഷന്മാര് പറയുന്നത് ചിലതൊക്കെ ഒത്തുവരുന്നുണ്ടല്ലോ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അപ്പൊ നബി പറഞ്ഞു അത് ജാഹിലിയത്തിൽ നടന്ന കാര്യം പറഞ്ഞില്ല, അവരൊന്നുമല്ല. പിന്നെ അവർ പറയുന്ന ഒത്തുവരുന്നത് അവർ ആകാശത്ത് മലക്കുകൾ സംസാരിക്കുന്നത് കട്ട് കേട്ടിട്ട് അവന്റെ ആളുകൾക്ക് കുറുകി കൊടുക്കുന്നതാണ്, എന്നിട്ട് അതിൽ 100 കളവ് അവൻ ചേർത്തും. ഈ അദീസൊക്കെ അമാനി മൗലവി ആ ആയത്തിന്റെ തഫ്സീർ കൊടുക്കാണ്. അപ്പൊ ശൈത്താൻ ആരടുത്ത ഇറങ്ങുക? അഫാഖിന്റെ അടുത്ത്. ആരാ അഫാഖ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നൊണയൻ? ആ നൊണയന്റെ അടുത്ത് വന്നിട്ട് പിശാചി സഹായിക്കും. ചെറിയ മുണ്ടത്തിന്റെ ഈ ഉത്തരം ഒന്നുകൂടി അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയാണ്, ഒരിക്കൽ കൂടെ വ്യക്തമാക്കട്ടെ, ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ചിലതൊക്കെ കാണിക്കുകയും ദൈവിക കഴിവുകൾ അവകാശപ്പെടുകയും ചെയ്യുന്ന ആർക്കും ദിവ്യത്വത്തിന്റെ യാതൊരു അംശവും ഇല്ലെന്നും മനുഷ്യ പ്രകൃതിക്ക് അതീതമായി വല്ലതും കണ്ടാൽ പോലും അത് പിശാചിന്റെ പിന്തുണയോടെ സംഭവിക്കുന്നതാകാനേ സാധ്യതയുള്ളൂവെന്നുമാണ് മുസ്ലിം എഴുതിയത്. പിശാചിന് എന്തും ചെയ്യാൻ കഴിവുണ്ടെന്ന് സമർത്ഥിക്കാൻ മുസ്ലിം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. ഇതിൽ ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എടുത്ത് നോട്ടീസ് ഇറക്കിയപ്പോ അപ്പുറം വിട്ടു ഇപ്പുറം വിട്ടു എന്നിട്ട് ഇവിടെ എഴുതി തൂക്കിന്നു. എന്ത് ഉളുപ്പുണ്ടെങ്കിൽ ഇത് ഫുള്ള് എടുത്തു കൊടുത്ത് എന്റെ ബുക്ക് ഇറക്കിയ ഞാൻ ഉണ്ടായിട്ടുണ്ടല്ലേ, മറുപടി എഴുതിയോ? പിന്നെ നോട്ടീസ് ഇറക്കുമ്പോൾ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്തു കൊടുത്തതാ. ശബാബ് 2002 December 15 എന്ന് പറയും ചെയ്തല്ലേ. അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് പലതും കാണിക്കും. സായിബാബേ അമൃതാനന്ദമയ്യോ അല്ലെങ്കിൽ ചില തങ്ങന്മാരോ ചില ഔലിയാക്കന്മാരൊക്കെ അതിലൊക്കെ കാണിക്കും. അതൊക്കെ ശൈത്താന്റെ സഹായത്തോടെയാണ്. ഓ, അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുത്തു കൊടുക്കുന്നതും HMT വാച്ച് എടുത്തതൊക്കെ പിശാചാണെന്നാണ് സക്കരിയാസലായി പറയുന്നത്. പിശാചെന്നല്ല, അതൊക്കെ തട്ടിപ്പാണ്. ഒരു പത്രപ്രവർത്തകൻ പോയി കണ്ടുപിടിച്ചു, എന്നിട്ടോ ആ ട്രോഫി കൊടുക്കണിന്റെ അടിയിൽ ഒരു ചെയിന് വെച്ചിട്ട് അത് കയ്യൊന്നിങ്ങനെ കറക്കിയിട്ട് കൊടുത്താണ്. അങ്ങനത്തെ തട്ടിപ്പ് ഉണ്ടാവും മടവൂരി, കൊറേ തട്ടിപ്പും. ഇനി തട്ടിപ്പാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത വല്ല അത്ഭുതം തോന്നിയാലോ? അത് ശൈത്താന്റെ സഹായത്തോടെ ചെയ്താണ്. ശൈത്താൻ ഇങ്ങനത്തെ കേന്ദ്രങ്ങളിൽ ഉള്ളവരെ സഹായിക്കും. അവിടെ വരുന്ന ആളുകൾക്ക് ഇയാൾക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് തോന്നിച്ചാൽ കൊറേ ആളെ ശിർക്കിൽ കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും? ശൈത്താന് സാധിക്കും. അപ്പൊ ശൈത്താൻ ചിലപ്പോ സായിബാബിനെ സഹായിക്കും, അമൃതാനന്ദമയിനെ സഹായിക്കും, പുത്തമ്പള്ളി മൂപ്പരെയും സഹായിക്കും. ഇപ്പൊ ജാറത്തിൽ പല കറാമത്തും നടന്നൊക്കെ കേക്കല്ലേ, അതെല്ലാം ശൈത്താൻമാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചെറിയ മുണ്ടം ആവർത്തിച്ച് പറയാണ്. അപ്പൊ മനസ്സിൽ ഓശ്വാസം ഉണ്ടാക്കൽ മാത്രമല്ല. ഇതേതാ പുസ്തകം എന്നറിയോ? ഖുർആനിലേക്ക് ഒരു ജാലകം.
പഠിതാക്കൾക്ക് ഒരു കൈപുസ്തകം ഐ എസ് എം പുറത്തിറക്കിയതാണ്. ക്യു എൽ എസിലെ പഠിതാക്കൾക്ക് വേണ്ടി ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പൈശാചിക ഖുർആൻ നൽകുന്ന സൂചനകൾ. ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തൊക്കെ അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് കവികളെ സഹായിക്കുന്നത് ഷെയ്ത്താനാണെന്നാ പറയുന്നത്. പല കവികളും പല കവിതകളും ഇതില്ലേ, ദീർഘമായ ലേഖനാണ്. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് കവികളെ സംബന്ധിച്ച് സൂറത്ത് ശുഅറായിലാണല്ലോ. എന്നിട്ട് അദ്ദേഹം വാക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കേട്ടോളൂ. മിസ്റ്റിക് കവിതകൾ ഈ വിഭാഗത്തിൽ പെട്ടതാണ്. അതായത് ഒരു കവിത മുഴുവനും തന്നെ ചിലപ്പോൾ ഇങ്ങനെ കവിയുടെ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ജന്മമെടുക്കാറുണ്ട്. മിസ്റ്റിക് കവിതകൾ ഈ വിഭാഗത്തിൽ പെട്ടതാണ്. ഒരു മഹാകവി തന്നെ മിസ്റ്റിക് കവിതകളെ പറ്റി പറഞ്ഞത് അതെന്റേതല്ല, അന്തരീക്ഷത്തിൽ നിന്ന് എന്തോ ഒന്ന് എന്നിൽ കൂടി പ്രകടിതമായതാണ് എന്നാണ്. മനുഷ്യ മനസ്സിന്റെ ദൈവീകമായ ഉന്നതിയിൽ ഉണ്ടാകുന്ന അനുഭൂതിയിൽ നിന്നുണ്ടാകുന്നതാണ് മഹത്തായ കാവ്യങ്ങളും സാഹിത്യ സൃഷ്ടികളും എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ പൈശാചികത്വത്തെ ദൈവീകത്വമായി ഗണിക്കുന്ന തെറ്റ് ഇക്കാര്യത്തിൽ മാത്രമല്ല ആരാധനയുടെ കാര്യത്തിലും സർവ്വസാധാരണമാണല്ലോ. ഇപ്പൊ വലിയ കാവ്യങ്ങളൊക്കെ പൈശാചികമാണ്, പിശാചിന്റെ സഹായത്തോടെയാണ്. ഇനി കേട്ടോളൂ, ഇനി വളരെ വ്യക്തമായി ഒരശരീരിയുടെ മന്ത്രം ശ്രവിച്ച് എഴുതുന്ന മഹാകവികളും സാഹിത്യകാരന്മാരുമുണ്ട്. നട്ടപ്പാതിരാക്കി ഇങ്ങനെ ഇരുന്ന് കവിത എഴുതും, ഒരശരീരി ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാ ചിലർക്ക് കേട്ടെഴുത്തു കൊടുക്കുന്നത് പോലെ ഉച്ചത്തിൽ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുന്ന അദൃശ്യമായ മിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യകാരനായ സ്റ്റീവൻസൺ തനിക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്ന അദൃശ്യ സ്നേഹിതന് ബോണി എന്ന് നാമകരണം ചെയ്തു. എന്റെ ബോണി പറഞ്ഞു തന്നാലേ എഴുതുകയുള്ളൂ എന്നായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ നില. ചാൾസ് ലാംബിനും അതുപോലെ മറ്റു ചില പ്രസിദ്ധരായ പാശ്ചാത്യൻ സാഹിത്യകാരന്മാർക്കും ഇങ്ങനെ സഹായിക്കുന്ന അശരീരികൾ ഉണ്ടായിരുന്നു അത്രേ. അറബി സാഹിത്യ ചരിത്രത്തിൽ പല അറബി മഹാകവികൾക്കും ഇങ്ങനെ ജിന്നുകളിൽ നിന്നുള്ള സഹായികൾ ഉണ്ടായിരുന്നതായി പ്രസ്താവിക്കുന്നുണ്ട്. ഇങ്ങനെ പല നിലവാരത്തിലും മനുഷ്യനും ജിന്നുകളും തമ്മിൽ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സാഹിത്യ നിർമ്മാണം നടത്തുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ സാഹിത്യ നിർമ്മാണത്തിൽ കഥ എഴുതാൻ, കവിത എഴുതാൻ ഇതിനൊക്കെ ശൈത്താൻ സഹായിക്കാം. ശൈത്താൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്തെഴുതിക്കും. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞതാ തന്നെ. ഇത് നിങ്ങളല്ലേ പ്രസിദ്ധീകരിച്ചത്? ക്യു എൽ എസിന്റെ കൈപുസ്തകം യുവത വിറ്റ് കാശാക്കുന്നതാണ്. ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പുസ്തകം അത്, അതിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താറിയോ, ശൈത്താനോ മലക്കോ നമ്മളെ ഒരിക്കലെങ്കിലും സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നു വിചാരിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി നോക്കണം ഇയാളുടെ പൊട്ടത്തരത്തിന്റെ ഊക്ക് ണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഈ വക വിഷയങ്ങളൊക്കെ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ജിന്ന് സിഹ്ര് ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ഈ പുസ്തകം ഇതിപ്പോ ഗൾഫിലെ കോപ്പിയാണ്, ഇവിടെ ഇറക്കിയ കോപ്പി വേറെയാണ്. ആ കോപ്പിങ്ങൾ കാണാൻ സാധിക്കും. അതാ ഒരു ഡ്രാക്കുളയുടെ ചിത്രമൊക്കെ വരഞ്ഞിട്ട് ജിന്ന് സിഹ്ര് ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം ഹുക്കുമ സിഹരി വൽ കഹാന എന്ന് പറയുന്ന ഷെയ്ഖ് ബിൽബാസിന്റെ പുസ്തകം. എം ഐ സുല്ലമി പാറാൽ അറബി കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരിൽ ഇറക്കിയതാണ്. ശിഷ്യൻ ആരാരോ? ഡോക്ടർ ഫദലുദ്ദാൻ വാരി. അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല, ഫദലെ ഞാൻ കെ എൻ എമ്മിന്റെ കീഴ്വറമ്പ് മണ്ഡലം സെക്രട്ടറി അല്ലേ, അപ്പൊ എന്റെ പേരിൽ ഇറക്കിയാൽ മോശം. അപ്പൊ സംഘടനാ പ്രശ്നം അന്ന് പുറത്തു വന്നിട്ടില്ല, ഇവരുള്ളു കൊണ്ടിറക്കണ കാലാണ്. പക്ഷെ ഇവർക്ക് അറിയാലോ ഇത് പൊളിക്കാൻ നടക്കേണ്ടത് അന്നിറക്കിയതാ. എന്നിട്ട് ഈ ബുക്ക് ഇറക്കി ആദ്യമായിട്ട് ഇതിന് 1000 രൂപ അഡ്വാൻസ് കൊടുത്തത് എം ഐ സുല്ലമിയാണ്. എന്ന് മാത്രല്ല, ഈ സംഘടനാ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയപ്പോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ച് അപ്പോഴാണ് ഫദലിന് കാര്യം മനസ്സിലായത്. തട്ടിപ്പാണ് ഫദലുദ്ദാൻ വാരിയ സംബന്ധമായി പറയുന്ന ഒരു വിശദീകരണം ഉള്ളത് കേട്ടോളൂ. പ്രമുഖ ഇസ്ലാമിക ചിന്തകനും പണ്ഡിതനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുല്ലാസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് റഹ്മഹുള്ള രചിച്ച ഹുക്കുമു സിഹ്ർ വൽ കഹാന വമാ യതഅല്ലഖ് ബിഹിമ എന്ന ഒരു ലഘു കൃതിയുടെ മലയാള പരിഭാഷയായിക്കൊണ്ട് ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം എന്ന പേരിൽ ഒരു പരിഭാഷ പുറത്തിറക്കുകയുണ്ടായി. അത് സംബന്ധമായി അങ്ങനെ ഒരു പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുവാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഈ പുസ്തകം ലോകത്തിൻ്റെ പല ഭാഷകളിലും അതിൻ്റെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയിൽ ഇതിൻ്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ
വ്യക്തി. എൻ്റെ അധ്യാപകനും സഹപ്രവർത്തകനുമായിരുന്ന ജനാബ് എം ഐ മുഹമ്മദ് അലി സുല്ലമിയാണ്. അദ്ദേഹം ഇതിൻ്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും അതിനു വേണ്ട സഹകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ അതിൻ്റെ അങ്ങനെ ഒരു പരിഭാഷയുടെ സാങ്കത്യം ഇന്ന് മലയാള ഭാഷയിലില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിൻ്റെ പരിഭാഷകളുടെ വിവിധ ഘട്ടങ്ങളിൽ ഞാനും അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. പക്ഷേ അതിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ പ്രൂഫ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയായിരുന്നു പരിഭാഷകൻ. പക്ഷെ പരിഭാഷ പുറത്തിറങ്ങുന്ന സമയം അതിൻ്റെ അന്ത്യ സമയമായപ്പോഴേക്കും കാലിക്കറ്റ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് പ്രസ്സാണ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസിലുള്ള കാലിക്കറ്റ് ഓഫ്സെറ്റ് പ്രസ്സിലാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത്. 2000 മെയ് മാസത്തിലാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഭിന്നിപ്പ് അതിൻ്റെ ഏകദേശം അവസ്ഥയിലെത്തിയ സാഹചര്യത്തിലാണ്, അതുപോലെ തന്നെ നീലപുസ്തകം അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നതിൻ്റെ സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഈ മലയാള പരിഭാഷയുടെയും പ്രസിദ്ധീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ എൻ്റെ ഗുരുനാഥനായ സ്ഥിതിക്കും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലക്കും കുനിയിൽ അൻവാർ ഇസ്ലാം അറബിക് കോളേജിൻ്റെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് അതിൻ്റെ പരിഭാഷ മിക്കവാറും നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ ഉസ്താദും അതുപോലെ തന്നെ പ്രമുഖ പ്രഭാഷകനുമായ ആദരണീയനായ കെ സി നിയമത്തുള്ള ഫാറൂഖി എം ഐ കൊണ്ടുവന്നിട്ടുള്ള ഈ വലയിൽ കുടുങ്ങരുത്, അദ്ദേഹത്തിന് അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്, നീ അതിൽ സഹകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചിരുന്ന എം ഐയുടെ ആ വാക്കുകൾ ഞാൻ ആദരിക്കുകയും അദ്ദേഹത്തോട് പലപ്പോഴായി ഇതിൽ സഹകരിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം വരെ എൻ്റെ പേരിലാണ് ഈ പരിഭാഷ ഇറക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നില്ല. അങ്ങനെ പ്രസ്സിലെത്തി അതിൻ്റെ മുമ്പ് ഇതിൻ്റെ കവർ ഡിസൈനിങ് അദ്ദേഹം ഒരു പ്രമുഖ ഡിസൈനറെ സമീപിക്കുകയും അതിന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഒരു മഹാപണ്ഡിതൻ്റെ പുസ്തകത്തിന് കൊടുക്കേണ്ട പുറംചട്ട ഈ രൂപത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക് ഒന്നുകൊണ്ട് മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി എൻ്റെ വീട്ടിൽ വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യഘട്ടത്തിൽ പരിഭാഷകനായ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയായിരുന്നു പുസ്തകത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ കീഴ്പറമ്പ് മണ്ഡലം കെ എൻ എം സെക്രട്ടറി ആയതിനാൽ പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാലും തൽക്കാലം എൻ്റെ പേര് ഒഴിവാക്കി നിൻ്റെ പേർ ചേർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാതിരുന്നതുകൊണ്ട് എനിക്കത് വിരോധമില്ല എന്നുള്ള നിലക്ക് ഞാനതിന് മൗനാനുവാദം നൽകുകയുണ്ടായി. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ പ്രസ്സിൽ കൊടുക്കുവാനുള്ള അഡ്വാൻസ് അദ്ദേഹം നൽകി. മാത്രമല്ല അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭിന്നിപ്പിനോടനുബന്ധിച്ച് നടന്ന ആദർശ വിശദീകരണ യോഗങ്ങളിൽ ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് മാർക്കറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഉള്ളിരിപ്പ് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതാധികാര സമിതിയിൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പിളർപ്പിനോടനുബന്ധിച്ച് നടത്തിയ ആ വിശദീകരണ യോഗങ്ങളിൽ അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രൂപ്പുകാരനായ കെ ടി ഫസലുള്ള അൻവാരി രചിച്ചിട്ടുള്ള ജിന്നി സിഹ്റി ജ്യോത്സ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കൊട്ടേഷനുകൾ വരെ ഉദ്ധരിക്കാൻ തുടങ്ങി. ഈ വിവരം ഓഡിയോ കാസറ്റിലൂടെ ഞാൻ അറിയുകയും പലരും എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കാപട്യം, ഈ കപടമുഖം മനസ്സിലാക്കിയത്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ നേരിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും, അല്ല നീ അല്ല അതിൻ്റെ പരിഭാഷകൻ, അത് നമ്മൾ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി പിരിയുകയുണ്ടായത്. പക്ഷേ സത്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിന്നു സേവയും പിശാചുബാധയും അതുമായി ബന്ധപ്പെട്ട ഉറങ്ങിക്കിടന്നിരുന്ന യാതൊരു പ്രാധാന്യവുമില്ലാതിരുന്ന ഒരു വിഷയത്തെ സമൂഹ മധ്യത്തിൽ സാധാരണക്കാർക്കിടയിലും മറ്റും അതിൻ്റെ വിശദീകരണങ്ങൾ സംഘടിപ്പിക്കുകയും സീഡികൾ ഇറക്കിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വസവാസിലാക്കുവാൻ ചെയ്യുകയും ചെയ്ത അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക്
അത്തരമൊരു വിഷയത്തിന് ബീജാവാപം നൽകിയത് സത്യത്തിൽ ഈ പുസ്തകമാണ് എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഏതായാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ ഒരുപാട് നല്ല വിശദീകരണങ്ങളുണ്ട്, ഒരു മുസ്ലിമിന് പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് ചില വീക്ഷണ വ്യത്യാസങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന ആദർശവുമായി ബന്ധപ്പെടാത്ത ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്നുള്ള നിലക്കും, പിളർപ്പിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ആദ്യകാലങ്ങളിൽ ആദ്യം തന്നെ അവർ പൊതുവെ ഔദ്യോഗിക വിഭാഗം ജനങ്ങളെ പിറകോട്ട് വലിക്കുന്നവരാണ്, പുരോഗമനത്തിനെതിരാണ്, വിശ്വാസത്തിൽ ജീർണത അനുഭവിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടിരുന്നു. ഇടക്കാലത്തത് മങ്ങിപ്പോവുകയും സാൽവേഷം പോലുള്ള ആധുനിക നൂതന സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടുകൂടിയുള്ള ദാവാ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇടങ്കോലിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ വീക്ഷണങ്ങളുമായി കൊണ്ടും പുതിയ ആരോപണങ്ങളുമായി കൊണ്ടും മറുവിഭാഗം മുന്നിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയവുമായി പറയാനുള്ളത്, ഈ പുസ്തകം ഹുക്മു സിഹ്ർ വൽ കഹാനത്തുമായ തഅല്ലഖ് ബിഹിമ എന്നതിൻ്റെ ജിന്ന് സിഹർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ഇത് സൗദി അറേബ്യയിൽ നിന്ന് സാലിഹ് ഇബ്നു അബ്ദുല്ലാസിസ് റാജി കമ്പനിയുടെ അവരുടെ വഖഫായിക്കൊണ്ട് സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിൽ ഉടനീളം ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പിളർപ്പിനോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള റിയാദിലെത്തുകയും അവിടെയുള്ള ഈ ഇതിൻ്റെ റാജിയുടെ ഓഫീസിൽ ചെല്ലുകയും അങ്ങനെ ഇത് പരിഭാഷകനാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കുക, അത് എൻ്റെ പുസ്തകമാണെങ്കിൽ എൻ്റെ അനുവാദമോ സമ്മതമോ കൂടാതെ ഈ പുസ്തകം സൗദി അറേബ്യയിൽ എങ്ങും വീണ്ടും ഇത് വിഷയമാകുവാൻ വേണ്ടി സമൂഹത്തിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ ഈ താല്പര്യം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് സൗദി അറേബ്യയിൽ മുഴുവൻ ഈ പുസ്തകം ഇതിൻ്റെ മലയാള പരിഭാഷ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോപ്പിയാണിത്. എനിക്കിത് കാണാൻ കഴിഞ്ഞത്, ഞാനിത് അറിയുന്നത് സൗദി അറേബ്യയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ജനാബ് എം ഐ മുഹമ്മദ് അലി സുല്ലമിയാണ് ഈ ചർച്ചകൾക്കൊക്കെ മൊത്തം ഇങ്ങനെയുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ബീജാവാപം നൽകിയത് എന്നാണ് എനിക്കറിയിക്കുവാനുള്ളത്. എൻ്റെ റോൾ ഇതിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ ഇന്നും അവിടെയുള്ള ഇരു വിഭാഗങ്ങളിലും കുനിയിൽ അൻവാർ ഇസ്ലാം അറബിക് കോളേജിൽ ജോലി ചെയ്യുന്ന ഇരു വിഭാഗത്തിൽപ്പെട്ട മിക്കവാറും അധ്യാപകർക്കും ഈ രംഗത്തിന് അവർ ദൃക്സാക്ഷിയാണ്. എം ഐ മുഹമ്മദ് അലി സുല്ലമിക്ക് അദ്ദേഹത്തിൻ്റെ ഇത് പ്രസിദ്ധീകരിക്കുവാനുണ്ടായ ഈ ഇബ്നു ബാസ് പബ്ലിക്കേഷൻ എന്ന പ്രസിദ്ധീകരണ നിലവിലില്ല, പ്രസിദ്ധീകരണാലയം നിലവിലില്ല, അങ്ങനെ ഒരു പബ്ലിഷിംഗ് വിങ്ങില്ല. മാത്രമല്ല അതിന് ശേഷം ഒരു പുസ്തകങ്ങൾ ഇറക്കിയിട്ടുമില്ല. മാത്രമല്ല അങ്ങനെ ഒരു ഓഫീസോ ലെറ്റർ പേഡോ സീലോ സംവിധാനങ്ങളോ ഇതിനില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു പ്രസിദ്ധീകരണാലയം ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരിൽ ഇതിൻ്റെ പരിഭാഷ ചാർത്തിക്കൊണ്ട് ഇതിൻ്റെ പിതൃത്വത്തിൽ നിന്ന് അദ്ദേഹം സമർത്ഥമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് എല്ലാവരെയും ഇതിനാൽ അറിയിക്കുന്നു. ഇതെന്തിനെ കേൾപ്പിച്ചാൽ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു നോട്ടീസ് അതേ എം ഐ തന്നെ ഇറക്കിയത്, അതൊന്ന് വായിക്കുമ്പോൾ ഈ ബുക്കിൽ എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹെഡിങ് അതൊന്ന് കാണിച്ചു വെക്കും. സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ, നല്ല പൈങ്കിളിത്തം വരുത്തിട്ട. സിഹിർ എന്നാൽ എന്ത്? സിഹിർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹിർ മനുഷ്യനെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചുവോ? സിഹിർ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ? ജിന്നുബാധ സത്യമോ മിഥ്യയോ? ജിന്നുബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാരീതി. സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തൽ ആധികാരികമായി ലഘുക്കൃതി. ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലുൽ സുന്നത്തുൽ ജമാഅയുടെ അനിശ്ചിത നേതാവുമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി. സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സങ്കുചിത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം ജിന്ന് സിഹർ ജ്യോത്സ്യം ഇസ്ലാം വീക്ഷണം, ബിൻ ബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം. വില 15 രൂപ, ഇപ്പോൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. അൻവാർ നഗർ കുനിയിൽ കീഴ്വറമ്പ് അരീക്കോട്. ഇത് എം ഐ തന്നെ ഇറക്കിയ നോട്ടീസാ. അപ്പൊ എന്തൊരു താല്പര്യത്തിലാണ് അയാൾ ഇറക്കിയത്? അതേ ആള് ഇത് ഗൾഫ് സലഫിസ് എന്നുള്ള പുസ്തകത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ആ അന്ധവിശ്വാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ കേന്നം ശ്രമിക്കുന്നു എന്ന് പറയും ചെയ്യ. ഇവർക്കൊക്കെ പടച്ചവല് വിശ്വാസം ഉണ്ടോ? ഇതിന് പുസ്തകത്തില് ഇസ്ലാം സ്വീകരിച്ച ജിന്നിന്റെ കഥയൊക്കെ പറഞ്ഞെന്താ അറിയോ? ഒരു പെണ്ണിന് ജിന്ന് കൂടി,
എന്നിട്ട് ആ പെണ്ണിനെ ചികിത്സിച്ചപ്പോ ആ ജിന്ന് സംസാരിക്കാതെ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധ ജിന്നാണ്, സംസാരിച്ച അവസാനം ഇസ്ലാമം സ്വീകരിക്കാൻ തയ്യാറായി. ഇബ്നു ബാസിന്റെ അടുത്ത് ഷഹാദത്ത് അല്ലി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതൊക്കെ കണ്ടതിലേ, ഇതൊക്കെ ആരാ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്? ഇവരാണ്. എന്നിട്ടോ കുറ്റാരിക്കും? ഇത് അന്ധവിശ്വാസമാണോ? എങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ പറയും? ഷെയ്ഖ് ഇബ്നു ബാസിനെ പ്രശംസിച്ച് എത്ര വാചകങ്ങൾ ഷബാബിൽ വന്നു, എന്നിട്ട് അതൊക്കെ കെ എൻ എമ്മിന്റെ പേരിൽ ചാർത്തണോ? അപ്പൊ സുഹൃത്തുക്കളെ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ എഴുതുക, എന്നിട്ടത് പ്രചരിപ്പിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് അന്ധവിശ്വാസം പറയാ, കെ എൻ എമ്മിന്റെ പേരിൽ ചാർത്തുക, സാധാരണക്കാരൻ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം വൈകിയത് കൊണ്ട്, 10 മണിയായതുകൊണ്ട് നാളെയും നമുക്ക് പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാ നമ്മോട് അഹമ്മദ് അനസ് മൗലി സംസാരിക്കുന്നതാണ്. വിഷയത്തിന്റെ നാനാവശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായി സംസാരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ നമുക്ക് കൃത്യം അസർ നമസ്കരിച്ച് ഒരു 4-5 മണിയോടുകൂടി പരിപാടി ആരംഭിക്കണം. എല്ലാവരും നേരത്തെ വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا المصطفى محمد وعلى اله وصحبه اجمعين. السلام عليكم.